വേട്ടേക്കറിന് നമസ്കാരം, പാഞ്ഞാളപ്പിന് നമസ്കാരം, ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം, ഗുരുവായൂരപ്പിന് നമസ്കാരം, മള്ളിയൂർ ഗണപതിക്ക് നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സാഷ്ടാംഗ നമസ്കാരം. ഈ മഹത്തായ ഒരു യജ്ഞത്തിലേക്ക് എല്ലാം കൊണ്ടും എളിയവനായ എന്നെ ആഹ്വാനം ചെയ്തതിൽ എനിക്ക് അഗൈതവുമായ സന്തോഷമുണ്ട്. ഇതിലൂടെ ഞാൻ കൃതാർത്ഥനായിരിക്കുകയാണ്. കാരണം മഹൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ ആ ഭാഗ്യം സിദ്ധിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരു പുണ്യമായിട്ടാണ് ഞാൻ വിചാരിക്കാറ്. അതുകൊണ്ട് ഇതുപോലുള്ള അതിമഹത്തായ സംരംഭങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു പ്രസാദവും പുണ്യമായിട്ട് ഞാൻ കാണുന്നു. ഇതിൻ്റെ കാരണഭൂതനായിട്ടുള്ള സാക്ഷാൽ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ മനസാ സ്മരിക്കുന്നു, നമസ്കരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആ അകൈതവമായ ഭക്തി ഭഗവാനോടും ഭാഗവതത്തോടുമുള്ള അചഞ്ചലമായ വിശ്വാസം അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും പൗത്രന്മാരും മറ്റു ബന്ധുമിത്രാദികളൊക്കെ വേണ്ടും വണ്ണം പിന്തുടരുന്നു എന്നത് എനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. അത് എല്ലാ കാലവും അതുപോലെ ഉണ്ടാവാൻ ഇടയാവട്ടെ എന്ന് ഞാൻ മള്ളിയൂർ ഗണപതിയോട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഭാഗവതവും വേദവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചോ അതിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചോ ഒന്നും പറയാൻ അത്ര യോഗ്യനൊന്നല്ല. പക്ഷേ കാളിദാസനൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ചെറിയ മനുഷ്യൻ, ഒരു ഉയരം കുറഞ്ഞൊരു മനുഷ്യൻ പൊക്കത്തിലുള്ള ഒരു പഴം കിട്ടാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഇവിടെ വന്നത്. മന്ദഃകവിയശപ്രാർത്ഥീ ഗമിഷ്യാം ഉപഹാസ്യതാം പ്രാംശുലഭ്യേ ഫലേ ലോഭാത് ഉദ്ബാഹുരിവ വാമന. വാമനനായിട്ടുള്ളൊരാള് പൊക്കത്തിലുള്ളൊരു പഴം കിട്ടാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ്. അപ്പം ഞാനും എൻ്റെയൊക്കെ അവസ്ഥ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഇതിൻ്റെ ഈ ഭാഗവതത്തിൽ ഉണ്ടായാൽ, ഈ എൻ്റെ ഈ ചെറിയ ഭാഷണത്തിൽ, പ്രഭാഷണമല്ല ഭാഷണത്തിലുണ്ടായാൽ എല്ലാ സജ്ജനങ്ങളും പൊറുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വളരെ ബൃഹത്തായൊരു വിഷയമാണ് സംസാരിക്കാനുള്ളത്. ഋഷഭയോഗീശ്വരൻ്റെ ചരിതത്തെ ചെറുതായിട്ടൊന്ന് സ്പരിശിക്കുക, അതിനോടൊപ്പം വൈദികമായിട്ടുള്ള തത്വങ്ങളെ ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ജന്മാദ്യസ്യ യതോന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. ആ അവസാനത്തെ സത്യം പരം ധീമഹി എന്നുള്ളതിലെ എല്ലാം ഉണ്ട്. അതാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞ ഒരു സാരം എന്നാണ് ഞാൻ പലപ്പോഴും വിചാരിക്കാറ്. ഞാൻ ഭാഗവതത്തിലൊരു പണ്ഡിതനല്ല. വളരെ സത്യം പറയുകയാണെങ്കിൽ കമ്പോട് കമ്പ ഇവിടെ ഇരിക്കുന്ന മഹാഭാഗവതന്മാരായിട്ടുള്ള ആൾക്കാർ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രാവശ്യം വായിച്ചിട്ടുള്ള ആ ഒരു ഭാഗവതം എന്ന് പറഞ്ഞ മഹാഗ്രന്ഥതല്ലജം ഞാൻ കമ്പോട് കമ്പ് വായിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നതിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷേ അതിൻ്റെ പല ഭാഗങ്ങളും സാന്ദർഭികമായിട്ട് വായിക്കാനും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാനും ആയിട്ടുണ്ട് എന്നുള്ളത് ഒരു പുണ്യം തന്നെയാണ്. ഇതുപോലെ ഐശ്വര്യപൂർണവും ഒരു ഭൂലോക വൈകുണ്ഠം തന്നെയായിട്ടുള്ള മള്ളിയൂർ സവിധത്തിൽ ഈ ക്ഷേത്ര സന്നിധിയിൽ ഇതുപോലെ പങ്കെടുക്കാൻ പറ്റുന്നത് എല്ലാവരുടെയും ഭാഗ്യമാണ്. ഇപ്പോഴത്തെ ഒരു ദുരിതകാലത്തിൽ പ്രത്യക്ഷത്തിലല്ലെങ്കിലും പരോക്ഷമായിട്ടും നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ എന്നെപ്പോലെയല്ല മറ്റു മഹാത്മാക്കളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ഇടയാവുക എന്നുള്ളത് ഇന്നത്തെ കലികാലത്തിൽ പുണ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാർഗമാണ്. ഇവിടെ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ടുകളായിട്ടുള്ള
മള്ളിയൂരായിട്ട് എനിക്കൊരു സഹവാസം സംസർഗം ഉണ്ടാവാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. രണ്ട് കാര്യം ഞാൻ അന്ന് മുതലേ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, വളരെ പൗരാണികവും പ്രസിദ്ധവുമായിട്ടുള്ള മള്ളിയൂർ ക്ഷേത്രത്തിലെ ഗണേശൻ്റെ ഗണപതിയുടെ ഒരു അനുഗ്രഹം, തേജസ്സിൻ്റെ ഒരു പ്രഭാവം, അതിനോടൊപ്പം തന്നെ ഈശ്വരന് തന്നേക്കാൾ അധികം ഇഷ്ടം ഭക്തദാസന്മാരെയാണ്, ദാസാനുദാസന്മാരെയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ അന്നും ഇന്നും എന്നും സർവോത്തമനായിട്ടുള്ള ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ അന്നത്തെ കാലത്ത് പ്രത്യക്ഷവും ഇന്ന് അഭൗമവുമായിട്ടുള്ള ഒരു തേജസ് അല്ലെങ്കിൽ അനുഗ്രഹം ഇവിടെ വിലസുണ്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഞാൻ എല്ലാ മാസവും അനുഭവിച്ചു വരുന്നതാണ്. അതിന് ചെറിയൊരു ചരിത്രം കൂടിയും പറഞ്ഞ് കഥയിലേക്ക് കടക്കാം. ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടുകൾക്കപ്പുറം ഒരു തവണ ഇതുപോലെ ഇവിടെ വേദം അർച്ചന വേണം, വേദരക്ഷാർച്ചന വേണം എന്ന് പറഞ്ഞ് മള്ളിയൂരിൻ്റെ ഒരു നിർദ്ദേശം വന്നപ്പോൾ, സാമവേദം അദ്ദേഹത്തിന് എന്തുകൊണ്ടോ കുറച്ച് കൂടുതൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ സാമവേദി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വേദാനാം സാമവേദോസ്മി എന്നൊക്കെ ഗീതയിൽ വളരെ പ്രസിദ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് തെറ്റ് പറയാൻ പറ്റില്ല. ഭഗവാൻ കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വേദമാണ് സാമവേദം. അതുകൊണ്ടാണ് വേദങ്ങളിൽ വെച്ച്, നാല് വേദങ്ങളിലും വെച്ച് ഞാൻ സാമവേദമാണെന്ന് പറയാൻ കാരണം തന്നെ. അപ്പം ഞാൻ സാമവേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക്, ഇത് മാത്രമല്ല, ഏത് അതിൻ്റെ കഥ പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിന് തന്നെ സമയം വേണ്ടി വരും, ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഇപ്പോൾ ആത്മയോനി സ്വയംജാതോ വൈഖാന സാമഗായന എന്ന് പറയുന്നത്, അപ്പോൾ സാമഗായനാണ് ഭഗവാൻ സ്വയം. ത്രിസാമ സാമഗസാമ നിർവാണം ഭേഷജം ഭിഷക് എന്നുള്ളതും രണ്ടും സഹസ്രനാമത്തിലുള്ളതാണ്. അതുപോലെ ഏത് സഹസ്രനാമവും ഏത് പുണ്യ ഗ്രന്ഥങ്ങളെടുത്താലും അതിൽ സാമവേദത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ആ സാമവേദത്തെ കുറേ കാലമായിട്ട് ഉപാസിക്കുന്ന, ചൊല്ലുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്നോട് ഇങ്ങനെ സാമവേദത്തിൻ്റെ ഒരു ലക്ഷാർത്ഥന വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തോടും ഭക്തിയോടും കൂടി അത് ഏറ്റെടുത്ത് പാഞ്ഞാളല്ല. അന്നൊരു ആറേഴ് പേരൊക്കെ സാമവേദം ചൊല്ലാനുണ്ടായിരുന്നു, എൻ്റെ കാരണവന്മാരും ഓയ്ക്കന്മാരൊക്കെ ആയിട്ട്. അവരെയൊക്കെ കൂട്ടി വന്ന് ഇവിടെ അത് നടത്താനൊരു ഭാഗ്യമുണ്ടായി. ഏതാണ്ട് 2000-ലാണ് എൻ്റെ ഓർമ്മ, 10-22 കൊല്ലം കഴിഞ്ഞു. അപ്പം അന്ന് അദ്ദേഹം ഒരു ചെറിയൊരു കണ്ടീഷനോടെയും വെച്ചു. എല്ലാ മാസവും വേദം മുറ അഭിഷേകമായിട്ട് ഗണപതിക്ക് വേണമെന്ന്. അപ്പം നിങ്ങൾക്കൊക്കെ അറിയാം അന്നത്തെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ അവസ്ഥ. ഭൗതികമായിട്ടുള്ള ശ്രേയസ്സൊന്നുമില്ല എന്നുള്ളൂ, മറ്റുള്ള എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും ഇവിടെ ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഏറ്റെടുത്തു. ഓരോ മാസവും ആദ്യം കുറച്ചു കാലം സാമവേദമായിരുന്നു, പിന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്ക് എല്ലാ വേദവും, ഋഗ്വേദവും യജുർവേദവും സാമവേദമൊക്കെ മാറി മാറി ആവാം എന്ന് പറഞ്ഞ് എല്ലാ മാസവും ഓരോ വേദവും മാറി മാറി ഗണപതി ഭഗവാന് അഭിഷേകം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും അത് തുടർന്ന് വരുന്നുണ്ട്. നമുക്കൊക്കെ കഴിയുന്നത് പോലെ അത് ഇപ്പോഴും അവരുടെ പുത്രന്മാരുടെ ഉത്സാഹത്തിൽ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. ഞാനും അതിന് എളിയ ഒരു ഭാഗഭാക്കാവാൻ ഇപ്പോഴും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇത്തരമൊരു വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു സന്നിധിയിൽ ഇതുപോലൊരു പരിപാടി എനിക്ക് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ അതിലേക്ക് കടന്നു. അപ്പോൾ ഈ സാമവേദവും അല്ലെങ്കിൽ വേദവും ഈ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവനേക്കാൾ പ്രധാനമാണ് അദ്ദേഹത്തിന് ഭാഗവതം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും രണ്ടാണെന്ന് നമുക്ക് തോന്നുകയാണ്. പണ്ട് ഞാൻ പലപ്പോഴും പല വേദവിഷയമായിട്ടുള്ള പ്രഭാഷണങ്ങളും പറയാറുണ്ട്. നമ്മൾ വിചാരിക്കും ഓങ്കാരം അല്ലെങ്കിൽ പ്രണവം, ഇപ്പുറത്ത് ഗായത്രി, അത് കഴിഞ്ഞാൽ വേദം, ഇത് കഴിഞ്ഞാൽ പിന്നെ സ്മൃതി പുരാണങ്ങൾ. അപ്പോൾ ശ്രുതി സ്മൃതി പുരാണങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രയോഗം ഉണ്ടല്ലോ, സത്യത്തിൽ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ ഒരു വളരെയധികം പ്രയോഗിക്കാറുള്ള പോലെ ഒന്നായി നിന്നേഹ എന്ന് പറഞ്ഞ പോലെ ഒന്നായിട്ടുള്ളതിനെ പലതായിട്ട് കാണുന്ന, അതന്നെയാണ് വേദത്തിലും പറയുന്നത്, ഇതന്നെയാണ് ഭാഗവതത്തിലും പറയുന്നത്. വേദത്തിൽ പറയുന്നുണ്ട് ഏകം സത് വിപ്രാ ബഹുധാ വദന്തി, ഒന്നായ സത്തിനെ വിപ്രന്മാർ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് ബ്രാഹ്മണരെന്നുള്ള അർത്ഥത്തില, ജ്ഞാനികൾ പണ്ഡിതന്മാരെന്നുള്ള അർത്ഥത്തിലാണ് ഈ പ്രയോഗം മുഴുവൻ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ബ്രഹ്മജ്ഞാനം ലഭിച്ച അല്ലെങ്കിൽ ആത്മജ്ഞാനം ലഭിച്ച, അതല്ലെങ്കിൽ ഏതെങ്കിലും ആസ്തികമായിട്ടുള്ള വിഷയത്തിൽ ജ്ഞാനം ലഭിച്ച ആൾക്കാരൊക്കെ ആസ്തികന്മാരാണ്, ബ്രാഹ്മണരാണ്. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. അപ്പം അതന്നെ വീണ്ടും വരണം എന്നാണ് ഞാനൊക്കെ പേഴ്സണലായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഏകമായിട്ടുള്ള സത്തിനെ വിപ്രന്മാർ
ബ്രാഹ്മണർ, പണ്ഡിതന്മാർ, ജ്ഞാനികൾ, ശ്രേഷ്ഠന്മാർ എന്നൊക്കെ പറയാം. ബഹുധാ വദന്തി, ആൾക്കാരുടെ സൗകര്യത്തിനുണ്ട്. നമുക്ക് നമ്മുടെ പോലുള്ള ലൗകികന്മാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ബഹുധാ വദന്തി പലതരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു, പറയുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഭാഗവതത്തിലെ കഥയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മള്ളിയൂരും ഭാഗവതവും വേദവും ഇതൊക്കെ പലതാണെന്ന് നമ്മൾ വെറുതെ ധരിക്കുകയാണ്. സത്യത്തിലെല്ലാം ഒന്നാണ്. ഇതൊന്നും നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതീതി ബോധാചരണ പ്രചാരണങ്ങളെ കൊണ്ടേ ഒരു വിഷയത്തിൽ നമുക്ക് ഉറപ്പ് വരുള്ളൂ. സ്ഥിരത വരണമെങ്കിൽ ഇതെല്ലാം വേണം. അതുകൊണ്ടാണ് പലവട്ടം ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നത്. വേദത്തിലൊക്കെ പറയാറുണ്ട്, മൂന്ന് പ്രാവശ്യം ചെല്ലാൻ പറയും. എന്നുവെച്ചാൽ അതിൻ്റെ ഉറപ്പ് വരാൻ വേണ്ടിയിട്ട്, സ്ഥിരത വരാൻ വേണ്ടിയിട്ടും, അതന്നെയാണ് സത്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പല പ്രാവശ്യം പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഇത്രയും സർവോത്തമനായിട്ടുള്ള മഹാഭാഗവതനായിട്ടുള്ള മള്ളിയൂർ അങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് മുതലേ എനിക്ക് ഇവിടെ ഇവരായിട്ടുള്ള എല്ലാ അവരുമായിട്ട് നല്ല വളരെയധികം ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷത്തോടുള്ളൊരു അടുപ്പുണ്ട്. അതുകൊണ്ട് ഇത്രയും കാലത്തെ ആ ഒരു അടുപ്പത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലുള്ളൊരു ചെറിയൊരു പ്രഭാഷണം നടത്താൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ വേദമുറജപം അല്ലെങ്കിൽ വേദപാരായണം അല്ലെങ്കിൽ വേദം കൊണ്ടുള്ള അഭിഷേകം ഇതൊക്കെ വളരെ മഹത്തായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണം, നമുക്ക് പണ്ട് മുറജപം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിശേഷമായിട്ടുള്ള മുറജപം 6 കൊല്ലം കൂടുമ്പോൾ നടന്നിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും അധികം ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള ചൈതന്യം അവിടെ ഉണ്ടായത്. വേറെ എവിടെയും പോകണ്ട, ഗുരുവായൂർ നോക്കിയാൽ മതി. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അവിടെ വേദപാരായണമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ആ ഒരു ശക്തി തന്നെയാണ് അതുപോലുള്ള അമ്പലങ്ങളിൽ. എനിക്ക് യാതൊരു സംശയമില്ല, മള്ളിയൂരെ പോലുള്ള മഹാക്ഷേത്രത്തിൽ അതുകൊണ്ട് തന്നെയാണ് ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള അഭ്യുദയം അല്ലെങ്കിൽ ശ്രേയസ്സുണ്ടാവാൻ കാരണം. അത് വളരെയധികം സന്തോഷാർഹമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്തരം സന്ദർഭത്തിൽ ഇപ്പം എനിക്ക് തന്ന വിഷയം ഇതൊന്നുമല്ല. വേദവും വേദതത്വങ്ങളും ഭാഗവതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അംശാവതാരമായിട്ടുള്ള ഋഷഭയോഗിയുടെ ചരിതവുമാണ് പറയാനുള്ളത്. അത് വലിയൊരു വിഷയമാണ്. ഞാനതിൻ്റെ ഒരു ഈ ആടൊക്കെ ഒരു വലിയൊരു കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അറ്റം കടിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ. പല കാരണമുണ്ട്. ഒന്ന്, വിഷയത്തിൻ്റെ ബാഹുല്യം, വിഷയത്തിൻ്റെ പ്രാധാന്യം, വിഷയത്തിൻ്റെ വിസ്താരം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ അല്പജ്ഞാനം, അത് വളരെ പ്രധാനമാണ്. വളരെ കേമന്മാരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഭംഗിയായിട്ട് പറയാൻ വേണം. അതുകൊണ്ട് പാണിനിയെ പോലുള്ള മഹാത്മാക്കളെ, മഹർഷിമാര് സൂത്രത്തിൽ പറയാൻ പറയും. സൂത്രത്തിൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള സൂത്രമല്ല ഉദ്ദേശിക്കുന്നത്. സൂത്രം എന്ന് പറഞ്ഞാൽ സൂത്രം, സൂത്രവിദോ വിദോ എന്നൊക്കെ പ്രമാണം പറയുന്നുണ്ട്. അല്പാക്ഷരം അസന്ദിഗ്ധം സാരവത് വിശ്വതോമുഖം അസ്തോഭം അനവദ്യഞ്ച. ഇതൊന്നും ഈ വിഷയത്തിൽ പ്രകൃതം അല്ലെങ്കിലും ഞാൻ പറയുകയാണ്, അതുപോലെ ചുരുക്കി പറയാൻ മഹാത്മാക്കൾക്ക് പറ്റും. എന്നെപ്പോലുള്ള ആൾക്കാർക്ക് അതിനുള്ള കഴിവില്ല, എങ്കിൽ പോലും നമ്മൾ കഴിയുന്ന ശ്രമിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പലതിക്കലും ഇപ്പോൾ തൃപ്പുണിത്തുറ പോലുള്ള പല അമ്പലങ്ങളിലും പ്രഭാഷണത്തിന് മുമ്പ് വേദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ തുടങ്ങിയാൽ തന്നെ നമുക്ക് 3-4 മണിക്കൂർ വേണ്ടി വരും, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്. അപ്പോൾ വലിയ ആൾക്കാർക്ക് അത് പോരല്ലോ. അപ്പോൾ വേറെ ഒന്നുമില്ല, ധർമ്മമൂലമായിട്ടുള്ളതാണ് വേദം എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണം അപ്പോഴാണ് നമുക്ക് ഈ ഭാഗവതത്തോടു കൂടി ഘടിപ്പിക്കാൻ പറ്റുള്ളൂ. വേദോഖിലോ ധർമ്മമൂലം എന്ന് പ്രമാണമുണ്ട്, സ്മൃതിയിൽ പറയുന്നുണ്ട് അത്. അപ്പോൾ ഏതാണോ ധർമ്മത്തിന് അടിസ്ഥാനമായിട്ടുള്ള, അഖിലമായ ധർമ്മത്തിന് അടിസ്ഥാനമായിട്ടുള്ളത്, അത് വേദമാണ്. വേദത്തിലില്ലാത്തതൊന്നുമില്ല. മഹാഭാരതത്തെക്കുറിച്ച് പറയുന്ന പോലെയാണ്, യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി നതൽ ക്വചിൽ എന്ന് പറയും. അപ്പോൾ ഇതിലില്ലാത്തതായി പുറമെ കാണുന്നതൊക്കെ ഇതിലുണ്ടെന്നാണ് അർത്ഥം. അത് വേദത്തെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതുകൊണ്ട് ആ വേദത്തെ, ഒന്നായ വേദത്തെ പിന്നീട് സക്ഷാൽ വേദവ്യാസൻ, ആ പേരന്നെ അങ്ങനെയാണ് വന്നത്, വേദത്തെ വ്യസിച്ചു എന്നാണ് പറയുക. വ്യസിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തു എന്നർത്ഥം. സക്ഷാൽ ബാദരായണൻ, കൃഷ്ണദ്വൈപായനൻ അല്ലേ, അദ്ദേഹം വേദത്തെ വ്യസിച്ചു, വേദവ്യാസനായി. 4 വേദങ്ങളെ നമുക്ക് വേണ്ടി വിഭജിച്ച് തന്നു. അതൊക്കെയാണ്. ഇന്ന് സ്കൂൾ കുട്ടികളോടും ചോദിച്ചാൽ ഇതൊന്നും അറിയില്ല എത്ര വേദം വെച്ചാൽ. ഇന്നലെ എന്നോടൊരു പേഷ്യൻ്റ് വന്ന് ചോദിച്ചു, ഡോക്ടറെ ഞാൻ പറയണത് ഒരാളെ കുറ്റം പറയല്ല, അങ്ങനെ വിചാരിക്കരുത്, എന്നോട് ചോദിക്കാൻ അയാളെ 6 വേദമല്ലേ ചോദിച്ചു. എനിക്ക് വിഷമായി. കാരണം ഞാൻ വിചാരിച്ചത് അയാൾക്ക് ഇതൊക്കെ കുറിച്ച് അറിയുന്നുള്ളതാണ്. ഞാൻ ഒരു വ്യക്തിയെ പറയല്ല കേട്ടോ, ഞാൻ പറഞ്ഞ 4 വേദമാണ്, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതുപോലെ പല സന്ദർഭങ്ങളിൽ എനിക്ക് സ്വയം വിഷമം തോന്നുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ട് കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോഴേ. ഞാനൊരു അമ്പലത്തിൽ സമയം പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്, കുറച്ച് സമയം കൂടുതൽ തരേണ്ടി വരുന്ന തോന്നണൊക്കെ. ഇത് കഴിഞ്ഞാൽ പരിപാടി എന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആ വിഷയത്തിനോടുള്ള താല്പര്യം കൊണ്ടാണ് കൂടുതൽ ഈ ശാഖാചംക്രമണം എന്ന് പറയും, ചാടി ചാടി പോകാന്ന് പറയും. ഒരു വിഷയത്തിന് വേറെ വിഷയത്തിലേക്ക് മാറിപ്പോണത് ഒരു
ഉത്തമല്ല എങ്കിൽ പോലും ആൾക്കാർക്ക് അത് ആസ്വാദ്യകരമാവാൻ കുറച്ച് ഭാഗ്യം ഉണ്ടായിരിക്കും. ഒരു തവണ ഒരു സ്കൂൾ ഒരു അമ്പലത്തില് ഇതുപോലൊരു ഉറക്കെ പറയുന്നില്ല യോഗക്ഷേമ സഭയുടെ ഒരു പരിപാടിക്ക് പോയി, ഉദ്ഘാടനത്തിന് പോയി. ഞാൻ അത് കഴിഞ്ഞു ഉദ്ഘാടന സമയത്ത് ഞാൻ കുട്ടികളോട് ചോദിച്ചു. അപ്പം അത് അതിന് തൊട്ട് മുമ്പ് ക്വിസ് പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഈ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അവർക്ക് ഓരോ അവാർഡൊക്കെ കൊടുക്കണ്ട്, ഓരോ സമ്മാനമൊക്കെ കൊടുക്കണ്ട്. അപ്പോൾ അവരിങ്ങനെ ഈ ക്വിസിൽ ഭയങ്കര ഇതായിരുന്നു. അന്നൊക്കെ ഒരു 15 കൊല്ലം 20 കൊല്ലം മുമ്പെയാണ്. അപ്പം അന്ന് സെഞ്ചുറി അടിച്ച ക്രിക്കറ്റ് നായകൻ ആരാന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ മണിമണിയായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ പ്രസംഗത്തിനിടയിലേ എൻ്റെ ഒരു അധിക പ്രസംഗം എന്ന് പറയട്ടെ, ഞാൻ ചോദിച്ചു ആ കുട്ടികളൊക്കെ ഈ പറഞ്ഞില്ലേ ആരാ സംഘടന, ഞാൻ വീണ്ടും പറയില്ല, നമുക്ക് തന്നെ മോശമാണ്, അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. അപ്പം ഞാൻ ചോദിച്ചു കുട്ടികളോട് എത്ര വേദമുണ്ടോ ധരിച്ചിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഈ കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ തുടങ്ങി. ഇവരൊക്കെ നല്ല മിടുക്കുമിടുക്കുമാരാണ്, സ്കൂളിലൊക്കെ ഫസ്റ്റ് കിട്ടിയ ആൾക്കാരാണ്, ജനറൽ നോളേജിൽ നല്ല വിവരമുള്ള കുട്ടികളാണ്. അതൊക്കെ സംഭവിച്ചു. ആ ജനറൽ നോളേജിൽ വേദം പെടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ പ്രശ്നം. അപ്പോൾ ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു എത്ര വേദമുണ്ടോ എന്നറിയോ ചോദിച്ചു. ചോക്കണ്ടായിരുന്നില്ല എന്ന് പിന്നെ തോന്നി. അപ്പോൾ അവർ അങ്ങോട്ടും പരസ്പരം ഇങ്ങനെ പറഞ്ഞിട്ട് കഷ്ടിച്ച ഒരാളെ നീട്ടിട്ട് പറഞ്ഞു 4 വേദം എന്ന് പറഞ്ഞു. ഓ ഭാഗ്യം, അയാൾ 6 എന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ഓ സമാധാനമായി. ഞാൻ പറഞ്ഞു ശരിയാണ്, താൻ മിടുക്കനാണ്, താൻ പറഞ്ഞതൊക്കെ ശരിയാണ്, 4 വേദമാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം, ഇങ്ങനെ 4 വേദങ്ങളാണുള്ളത്. പിന്നെ അത് വിഷയം ഇങ്ങനെ മാറിപ്പോയി. അപ്പോൾ ആ 4 വേദങ്ങളിൽ എല്ലാത്തിലും പരാമർശിക്കുന്ന വിഷയങ്ങൾ അതുപോലെ വളരെ ലളിതമായിട്ടും ഭംഗിയായിട്ടും സരളമായിട്ടും ഭാഗവതത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ എന്തുകൊണ്ടാണ് 4 വേദമായിട്ട് ഡിവൈഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. പണ്ട് പറയാറുണ്ട്, ഇതിലൊക്കെ ഭാഗവതത്തിൽ തന്നെ അവസാനം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോ യുഗത്തിലും കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോൾ ആദ്യം ഇതൊന്നും വേണ്ട, പ്രണവം മാത്രം മതിയായിരുന്നു മഹാത്മാക്കളായിട്ടുള്ള ഹൃദയയുഗത്തിലോ ഒക്കെ ഉള്ള കാലത്തുള്ള ആൾക്കാർക്ക്. ഇത് കഴിഞ്ഞ അവസാനം ഇങ്ങനെ വന്ന് വന്ന് 4 വേദമായി. അപ്പോൾ 4 വേദം എന്തിനാണ് തിരിച്ചെന്നുവെച്ചാൽ ജ്ഞാനകാണ്ഡ പ്രധാനമാണ് ഋഗ്വേദം. ഇതൊക്കെ അത്രേ പറയാൻ പറ്റുള്ളൂ, അത് പറയണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നത്. കാരണം 10,000 ചില്ലാനം മന്ത്രങ്ങൾ ഋഗ്വേദത്തിൽ മാത്രമുണ്ട്. ഇതാണ് സ്വരത്തോടുകൂടി കമ്പോട് കമ്പ് മേപ്പട്ടും കീഴ്പ്പെട്ടും ഒരുപാട് ചെല്ലാൻ കഴിവുള്ള പണ്ഡിതന്മാർ. അതാണ് ജ്ഞാനകാണ്ഡ പ്രധാനമാണ് ഋഗ്വേദം. ഈ യജുർവേദം എന്ന് പറയുന്നത് കർമ്മകാണ്ഡ പ്രധാനമാണ്. കർമ്മകാണ്ഡ പ്രധാനം എന്ന് പറഞ്ഞാൽ, അപ്പം ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, നോളേജായിട്ട് ബന്ധപ്പെട്ടാണ്. വേദം എന്നുള്ള വാക്കന്നെ അങ്ങനെ ഉണ്ടായത്, വിദ് ജ്ഞാനേ എന്നുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് വേദം എന്നുള്ള വാക്കുണ്ടായത്. അപ്പം ജ്ഞാനാത്മകമായിട്ടുള്ള, ഞാൻ ആദ്യം പറഞ്ഞ ജ്ഞാനരാശിയാണ് വേദം. അപ്പം അതിൻ്റെ മൂലമായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ ഈ ഋഗ്വേദത്തിലുണ്ട്. പിന്നെ വരുന്നത് യജുർവേദമാണ്. യജുർവേദം കർമ്മകാണ്ഡ പ്രധാനമാണ്. കർമ്മകാണ്ഡം എന്ന് പറയുമ്പോൾ നമ്മൾ നിത്യവും നൈമിത്തികവും അതല്ലാതെ വിശേഷമായിട്ട് എന്തെങ്കിലും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ടോ ഇതിനെക്കുറിച്ചെല്ലാം പരാമർശിക്കുന്ന വേദമാണ് യജുർവേദം. അപ്പോൾ യജുർവേദത്തിൽ കർമ്മങ്ങളെക്കുറിച്ചുള്ള, ക്രിയകളെക്കുറിച്ചുള്ള വേദവിഹിതമായ, വേദത്തിന് അധീനമായി വരുന്ന കർമ്മങ്ങളെക്കുറിച്ചുള്ള എല്ലാത്തിനെക്കുറിച്ചുള്ള പ്രതിപാദനമാണ് യജുർവേദത്തിലുള്ളത്. എന്നാൽ സാമവേദവും ഉപാസനാകാണ്ഡം എന്നാണ് പറയുക, ഉപാസന പ്രധാനമാണ്. അതുകൊണ്ടാണ് സാമസ്തുതി എന്ന് പറയുന്നത്, സ്തുതിക്കുകയാണ് ചെയ്യുക, ദേവന്മാരെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്, ദേവതകളെ സ്തുതിക്കുക ചെയ്യുന്നത്. അതാണ് യാഗത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് യാഗത്തിലൊക്കെ സാമസ്തുതി വളരെ വിശേഷമാണ്. യാഗത്തിന് പല യാഗങ്ങളുണ്ട്, സോമയാഗങ്ങളുണ്ട്, അന്നപതി ഉണ്ട്, വാജപേയം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനൊക്കെ പേര് വരാൻ തന്നെ കാരണം എത്ര സാമ അതിൽ ചെല്ലുന്നുണ്ട്, ഏതൊക്കെ സാമ ചെല്ലുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ യാഗത്തിന് പേര് പോലും ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സാമസ്തുതി വരുമ്പോൾ മറ്റുള്ള ഒരു പരിപാടി യാഗത്തിൻ്റെ സമയത്തുണ്ടാവില്ല. അധ്വര്യു എന്ന് പറയുന്ന ഋത്വിക്ക്, ആ കർമ്മി, യജുർവേദ ക്രിയകൾ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് വേറെ ഹോതൻ എന്ന് പറയുന്ന, ഹോതാവ എന്ന് പറയുന്ന ആള് ഇപ്പുറത്ത് വേറെ ക്രിയ ചെയ്യുന്നുണ്ടാവും. പക്ഷേ സാമസ്തുതി വരുമ്പോൾ, സാമഗാനം ചൊല്ലുമ്പോൾ, സാമം കൊണ്ട് ഉപാസിക്കുമ്പോൾ വേറെ ഒരു പരിപാടിയും ആ സമയത്ത് പാടില്ല എന്ന് നിയമമുണ്ട്. അത് ഇപ്പോഴും അതുപോലെ തന്നെ നമ്മളൊക്കെ അനുഷ്ഠിച്ച് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഉപാസനാകാണ്ഡ പ്രധാനമാണ് സാമവേദം. അതുകൊണ്ടായിരിക്കാം ഇതിനെക്കുറിച്ചൊക്കെ അത്യന്തം ജ്ഞാനമുള്ള മള്ളിയൂര് ഒരു കുറച്ചൊരു ഈ വേദാനാം സാമവേദോസ്മി എന്നിടയ്ക്ക് ഓർക്കാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഉള്ളത് അഥർവവേദമാണ്. അത് കുറച്ചും കൂടിയും ലൗകികമാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു അനുഷ്ഠാന പ്രധാനമായിട്ടുള്ള വേദത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം കൂടി ചേർന്നാണ് വേദരാശി എന്ന് പറയുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് വേദം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ പറയണതൊക്കെ സംഹിതയെക്കുറിച്ച് മാത്രം. സംഹിത എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് എന്ന് പറയും.
ടെക്സ്റ്റാണ് ഇപ്പം നമ്മൾ പറയുന്നതൊക്കെ. ഇത് കൂടാതെ മൂന്ന് ഭാഗം കൂടി, നാല് ഭാഗം ചേർന്നാണ് വേദം എന്ന് പറയുന്നത്, സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. പേരുകളെങ്കിലും പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും, അത്രയൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ പറ്റുള്ളൂ. അങ്ങനെയാണ് അന്നത്തെ ഒരു കാലം. കാരണം നമുക്ക് വാട്സപ്പ് ഒന്ന് നോക്കി സമയം ബാക്കിയില്ല, വാട്സപ്പ് നോക്കാൻ തന്നെ നമുക്ക് സമയം കിട്ടുന്നില്ല, ഫേസ്ബുക്ക് നോക്കാൻ അത്രയും സമയം കിട്ടുന്നില്ല. ഇതിൻ്റെ ഇടയിൽ 100 കൂട്ടം തലവേദന യൂട്യൂബ് ഉണ്ട്, അതുണ്ട്, ഇതിൻ്റെ നല്ലതും ചീത്തയായിട്ടുള്ളതൊക്കെ ഉണ്ട്. എല്ലാവരും വിധം 90% ആൾക്കാരും ചീത്തയിലേക്കാണല്ലോ. ആ വാസന എന്ന് പറയും, അത് ഞാൻ പിന്നീട് വരുമ്പോൾ പറഞ്ഞോളാം. വാസന മലയാളത്തിൽ വാസന എന്നുള്ള വാസനയല്ല ഇത്, ഇത് അങ്ങനെ വരികയാണെങ്കിൽ നാറ്റം എന്നാണ് പറയേണ്ടത്. വാസനയ്ക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ നാറ്റം എന്നേ പറയാൻ പറ്റുള്ളൂ. വാസന എന്ന് പറഞ്ഞാൽ അതിനോടുള്ള ഒരു ആകർഷണം എന്ന് വേണമെങ്കിൽ പറയാം. കർമ്മവാസന, കർമ്മബന്ധനത്തിന് അതിനോടുള്ള വാസന. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്തരം ഈ ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചേർന്നാലാണ് വേദം മുഴുവനാവുന്നത്. അതിൽ ഉപനിഷത്തും പെടും. ഉപനിഷത്താണ് വേദം കഴിഞ്ഞാൽ പിന്നെ കുറച്ചെങ്കിലും കേൾക്കുന്നതുള്ളത്. ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ കൂടുതലൊന്നും വിസ്തരിക്കുന്നില്ല. ഉപനിഷത്തുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദശോപനിഷത്തുകൾ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഈശാവാസ്യം, കേനം, കഠം തുടങ്ങിയിട്ടുള്ള 10 എണ്ണം, ബൃഹദാരണ്യകം, ഛാന്ദോഗ്യം, മുണ്ഡകം, മാണ്ഡോഗ്യം, തൈത്തിരി ഉപനിഷത്ത്, ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇതൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഇടയിൽ ഞാൻ പെട്ടെന്ന് തൈത്തിരിയം എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വരികയാണ്. അതിലേ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു മന്ത്രം, ഒരുവിധം എല്ലാ മന്ത്രങ്ങളും പ്രസിദ്ധമാണ് കേട്ടോ. സത്യം വദ ധർമ്മഞ്ചര സ്വാധ്യായാന്മാ പ്രമദ, സത്യാന്ന പ്രമതിതവ്യം ധർമാന്ന പ്രമതിതവ്യം. ഇതന്നെയാണ് ഭഗവത്ഗീത ഭാഗവതത്തിൽ പറയുന്നത്. മഹാഭാഗവതത്തിൽ പറയുന്നതിൽ ഒരു മാറ്റമില്ല. കുറച്ചും കൂടിയും വിസ്തരിച്ച് കഥ മനസ്സ് നമുക്കൊക്കെ ഒരു താല്പര്യം ഉണ്ടാവാൻ വേണ്ടി കഥകളൊക്കെ ചേർത്ത് കുട്ടികൾക്ക് ചോറ് കൊടുക്കണ പോലെയാണ്. കുറച്ച് സാധ്യതയൊക്കെ കുട്ടി ചേർത്ത് പപ്പടമൊക്കെ ഒന്ന് അതിൻ്റെ മുകളിൽ വെച്ച് അവരൊന്ന് അതുപോലെ നമുക്ക് കഥകളൊക്കെ ഉണ്ടാക്കിയിട്ട് തരികയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്നത് ഉപനിഷത്തിൽ പറയുന്നത് അതന്നെയാണെന്ന് എനിക്ക് യാതൊരു മനസ്സില്ല. ഞാൻ പലപ്പോഴും ഇപ്പം ഇതിനു വേണ്ടി ഋഷഭയോഗിയുടെ ആ ഒരു 5-6 അധ്യായങ്ങൾ വായിച്ചു, 3 അധ്യായം വിസ്തരിച്ചിട്ടുണ്ട്, 5-ാം സ്കന്ധത്തിലാണല്ലോ. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് മറ്റേ ഇതിലുള്ളതാണല്ലോ, ഇങ്ങനെ പലതും തോന്നി. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയ, മുണ്ടകോപനിഷത്തിലുള്ളതാണിത്. അത് അഥർവവേദത്തിലുള്ളതാണ് മുണ്ടകോപനിഷത്ത്. അത് അതന്നെ ഇവിടെ പറയുന്നത്, ഹൃദയഗ്രന്ഥി അല്ലെങ്കിൽ അഹങ്കാര ഗ്രന്ഥി, അങ്ങനെ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. അതിനെ എങ്ങനെ ഛേദിക്കണം എന്നുള്ളത് പറയുന്ന വിസ്തരിച്ച് പറയുന്നതാണ് അംശാവതാരമായിട്ടുള്ള ഋഷഭദേവൻ നമുക്ക് വേണ്ടി കാണിച്ചു തന്നിരുന്നത്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മക്കൾക്കും നാട്ടുകാർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ എഴുതിയേണ്ടത്. പക്ഷേ സത്യത്തിൽ എന്താണ്ടായിന്ന്, നമ്മളെപ്പോലുള്ള ലൗകികന്മാർക്ക്, സാധാരണന്മാർക്ക് മനസ്സിലാകാൻ പാകത്തിന് അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ വേദവും ഭാഗവതവും രണ്ടും രണ്ടാണെന്ന് ആരും വിചാരിക്കേണ്ട, യാതൊരു സംശയമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അതിനെ വിസ്തരിച്ച് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഞാനൊരു ആമുഖമായിട്ട് പറയാൻ കാരണം, ഈ വേദവും ഭാഗവതവും രണ്ടും രണ്ടാണെന്നൊരു തെറ്റിദ്ധാരണ പണ്ടും കുറേ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, ഇപ്പോഴും കുറേ ആൾക്കാർക്കുണ്ട്. അത് മാറേണ്ടത് അത്യാവശ്യമാണ്. കാരണം രണ്ടും രണ്ടായിട്ടാണ് പോകുന്നത്, അത് പോരാ. കുറച്ചും കൂടിയും അതിനെ ലിങ്ക് ചെയ്യാൻ തുടങ്ങി, കണക്ട് ചെയ്തിട്ട് പറയണം, ഇതുപോലുള്ള പ്രഭാഷണങ്ങൾ ആവശ്യമാണ് എന്നാണ് എനിക്ക് ഒരു എൻ്റെ ഒരു എളിയ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് രണ്ടും ഒന്നാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ ഉദ്ദേശം? ആത്യന്തികമായിട്ടുള്ള നമ്മുടെ പരമമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷമാണ്. 4 പുരുഷാർത്ഥങ്ങളാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ എവിടേക്ക് എത്തിച്ചേരണം, ജീവിതം എവിടേക്ക് എത്തിച്ചേരണം എന്നുള്ളതിനെക്കൊണ്ട് അവസ്ഥ യാതൊരു സംശയമില്ല. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസക്തിയൊക്കെ വിട്ടിട്ട് എല്ലാം ഒന്നാണെന്നുള്ള ചിന്ത വാക്കിലൂടെ പറഞ്ഞാൽ പറയാം, ഞാനൊക്കെ വാക്കിലൂടെ പറയുന്നല്ലോ, നമുക്കത്രേ പറ്റുള്ളൂ. നമ്മളൊക്കെ ലൗകികമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്, സുഖത്തിൽ അഭിരമിക്കുന്നവരാണ്, ഇന്ദ്രിയാർത്ഥങ്ങളിൽ അഭിരമിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെപ്പോഴുള്ള ആൾക്കാർക്ക് അതേ പറ്റുള്ളൂ. പക്ഷേ മോക്ഷമാണ് പരമമായ സത്യം എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള വഴികളാണ് ഈ പറഞ്ഞതൊക്കെ, ധർമ്മം, അർത്ഥം, കാമം. ആ വഴി ആ ക്രമത്തിൽ പോകേണ്ടത്. ഇപ്പം മോക്ഷം കിട്ടണമെങ്കിൽ യാതൊരു സംശയമില്ല, ധർമ്മത്തിലൂടെ ധർമാനുസൃതമായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ അർത്ഥം വേണം. അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അർത്ഥം. അപ്പോൾ അർത്ഥത്തിന് പല അർത്ഥം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ അർത്ഥം അതാണ്, അർത്ഥത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് എന്നാണ്. അപ്പം ധർമ്മം, അർത്ഥം, പിന്നെന്താ കാമം. കാമം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജീവിതത്തിൽ സാത്വികമായി, പ്രത്യേകിച്ച് പറയണം സാത്വികമായി ജീവിതം ആസ്വദിക്കണം. അതെവിടെയും വേദത്തിൽ പറഞ്ഞിട്ടില്ല വേണ്ട ആസ്വദിക്കരുത്, നിങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടിപ്പോക്കോളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വിവേകാനന്ദനൊക്കെ വളരെ വിസ്തരിച്ചത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറയണത് അത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം, നമ്മൾ ബാക്കിയുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ഒരിക്കലും പാടില്ല.
ഹിതമായിട്ടുള്ള കാര്യമേ ചെയ്യാവൂ. അപ്പൊ സാത്വികമായ ജീവിതത്തിലൂടെ കാമം എല്ലാം അനുഭവിച്ച് ചെന്നാൽ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ. ആ മോക്ഷമാണ് ഈ വേദത്തിൽ പറയുന്നത്, ഉപനിഷത്തിൽ പറയുന്നത്, ഭാഗവതത്തിലും അത് തന്നെ പറയുന്നത്. അത് നിങ്ങളെ മഹാത്മാക്കളായിട്ടുള്ള ഭാഗവതന്മാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നാണ്, വേദത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ പിന്നെ യാതൊരു സംശയമില്ല, നമുക്ക് കോട്ടയത്ത് നിന്ന് തൃശ്ശൂർ പോകണമെങ്കിൽ ഇങ്ങനെ പോവാം, ഇങ്ങനെ പോവാം, ഏത് വഴിക്കും പോവാം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം പോകണമെങ്കിൽ കോട്ടയം വഴി പോവാം, എറണാകുളം വഴി പോവാം. ഇനി ഇതല്ലാതെ വേറെ അപ്പുറത്തുള്ള കുറച്ചുകൂടി വളഞ്ഞ വഴിയുണ്ട്. ഇപ്പോൾ എല്ലാവരും വളഞ്ഞ വഴിയാണ് പോകുന്നത്, അത് വേറെ കാര്യം. നേരെ വഴി ആരും പോവാറില്ല. ആ സത്യമായിട്ടുള്ള മാർഗം കുറച്ച് വിഷമുള്ളതാണ്, അത്ര എളുപ്പമുള്ളതല്ല. പണ്ട് പറഞ്ഞാൽ കല്ലും മുള്ളൊക്കെ ഉണ്ടാവും, പക്ഷേ അതിലൂടെ പോയി, സത്യമായിട്ടുള്ള മാർഗത്തിലൂടെ പോയി മോക്ഷത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിനപ്പുറം ഒന്നുമില്ല. അതാണ് വേദത്തിൻ്റെയും അവസാനത്തെ ആത്യന്തികമായ ലക്ഷ്യം. ഉപനിഷത്തിൽ അതന്നെയാണ് പറയുന്നത്, മഹാഭാഗവതത്തിലും ഇതന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷ്യം ഒന്നാണ്. അപ്പോൾ പിന്നെ എന്താണ്, ഇത് രണ്ടും ഒരു കവാടങ്ങളായിട്ട് മാത്രം നമ്മൾ കണക്കാക്കിയാൽ മതി എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലാവസ്ഥ വന്നതെന്ന് വെച്ചാൽ, ആദ്യം പറഞ്ഞ പോലെയാണ്, നമുക്ക് ഭൗതികമായിട്ടുള്ള തൃഷ്ണ എന്ന് പറയും, ഒരു സുഖത്തിനോടുള്ള ആസക്തി കൂടിക്കൂടി വരും. അതുകൊണ്ടാണ് നമ്മളിതിന് കലികാലം എന്ന് പറയുന്നത്. കലികാലം തന്നെയാണ്, ഇപ്പോൾ യാതൊരു അംശമില്ല. നമ്മളിപ്പോൾ നിത്യം ദിവസവും പേപ്പർ വായിച്ചാൽ മനസ്സിലാവും. ഞാൻ ദിവസവും രാവിലെ ആദ്യം വിചാരിക്കുന്നു ഓ കലികാലമാണല്ലോ എന്നാണ് വിചാരിക്കുന്നത്. കാരണം ദിവസവും പേപ്പറിൽ കാണുന്ന 100 എണ്ണത്തിൽ 90 നെഗറ്റീവാണ്, പോസിറ്റീവായിട്ട് ഒന്നും കാണാറില്ല. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ഭാഗവത സത്രമോ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ചെറിയൊരു കോളം അവർ നാളെ കണ്ടാൽ എന്താ പറയാൻ വിചാരിച്ചിട്ട് ഈ പത്രക്കാരെ, അവർ കുറ്റം പറയല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കുന്നില്ല. കാരണം പബ്ലിക്കിന് അതാണ് ആവശ്യം. പബ്ലിക്കിൻ്റെ ആവശ്യം ഇന്നത്തെ കാലത്ത് കലികാലത്ത് തമോ ഗുണപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള കാര്യങ്ങളിൽ നമുക്ക് മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് സാത്വികമായ കഥകളിലൂടെ മനുഷ്യരെ ആസ്വാദ്യകരമാക്കി തീർത്ത് അവിടേക്ക് എത്തിക്കണം, അല്ലാണ്ട് വേറെ വഴിയില്ല. കാരണം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ചില അമ്പലങ്ങളിലൊക്കെ ഉപനിഷത്തിനെ കുറിച്ചോ വേദത്തെക്കുറിച്ചൊക്കെ പ്രഭാഷണം ചെയ്യുമ്പോൾ എൻ്റെ ഭാഗ്യത്തിന് പിന്നെ അവരധികം വിളിക്കുന്നത് കുറവാണ്. കുറച്ച് അതിശയോക്തി ഉണ്ടെന്ന് വെച്ചോളൂ, എന്നാലും ഞാൻ പറയണേ. കാരണം കേൾവിക്കാർ കുറവാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും സിനിമാ നടിയിലോ നടന്മാരുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നിന്ന് തിരിയാൻ പറ്റില്ല, അവിടെ അത്ര തിരക്കായിരിക്കും. അത് കോവിഡും ഇല്ല, അവർക്ക് ഒന്നുമല്ല, കൊറോണയൊക്കെ ഓടിപ്പോവും. ഓമിക്രോണല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ആളും ഓടിപ്പോകും. കാരണം അത്രയും തിരക്കാണ്. നമുക്ക് ഇവിടെ പല കലാ എന്താ പറയുക പരിപാടികളും കാണുമ്പോൾ നമ്മൾ കാണുന്നതാണല്ലോ, പഠിത്തരൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് അത്രയും മോശമായിട്ടുള്ളൊരു കലികാലമാണ്. ഈ കലികാലത്തിൽ വേദത്തിനേക്കാളും ഉപനിഷത്തിനേക്കാളും അതൊന്നും മോശമല്ല, എല്ലാം ഒന്നിനൊന്ന് ഒപ്പമാണ്. ഭാഗവതം പോലുള്ള മഹാപുരാണങ്ങളുടെ ശ്രവണം, കീർത്തനം, വിഷ്ണോ സ്മരണം തന്നെയാണ് വേണ്ടത്, വേറൊന്നും വേണ്ട. അപ്പം എന്താ വെച്ചാൽ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് വ്യത്യാസം ഇന്നത്തെ കാലത്ത്? കുറച്ച് വ്യത്യാസമുണ്ട്. ഞാൻ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാം. അടുത്തിടെ ഒരു സന്ദർഭം വന്നപ്പോൾ ഈ അജാമിളൻ്റെ കഥ ഞാൻ കുറച്ചൊന്നിങ്ങനെ വെറുതെ വായിക്കാൻ ഒരു ഒരു ഇതുപോലെ ഒരു പ്രഭാഷണത്തിൽ പോയപ്പോഴാണ്. അപ്പം ഞാൻ വിചാരിച്ചിരുന്നോ ഇത് രണ്ടും ഒരുപോലെയാണല്ലോ എന്ന് വിചാരിച്ചു. വേദത്തിൻ്റെ മാർഗവും ഇപ്പുറത്തു കൂടെ ഭാഗവതത്തിൻ്റെ മാർഗം അല്ലെങ്കിൽ പുരാണം ആണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ, അജാമിളൻ്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. എന്താ അത്? നാരായണീയത്തിലും മെൽപ്പത്തൂര് പറഞ്ഞിട്ടുണ്ട്, ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയ പുനന്തി പാപം നലുനന്തി ഭാസനാം. ശ്രുതിസ്മൃതികൾ, ശ്രുതി പറഞ്ഞാൽ വേദം എന്നർത്ഥം. വേദത്തിൻ്റെ പര്യായമാണ് ശ്രുതി, ശ്രവണം കൊണ്ട് പഠിക്കുന്നതാണ്, അതുകൊണ്ടാണ് ശ്രുതി എന്ന് പേര് വന്നത്. സ്മൃതി എന്ന് പറഞ്ഞാൽ മറ്റ് ക്രിയാക്രമങ്ങളെ എഴുതി വച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, യാജ്ഞവൽക്ക സ്മൃതി, അങ്ങനെ ഒരുപാട് മനുസ്മൃതി വരെയുള്ള ഒരുപാട് സ്മൃതികളുണ്ട്. ശ്രുതിസ്മൃതിഭ്യാം വിഹിതാവ്രതാദയ, ശ്രുതിയിലും സ്മൃതിയിലും പറയുന്ന വ്രതങ്ങൾ അല്ലെ വ്രതാദികൾ, പുനന്തി പാപം, പാപത്തെ നശിപ്പിക്കുന്നുണ്ട്. ഉദാഹരണം, നമുക്ക് ഒരുപാട് വ്രതങ്ങൾ, ചാന്ദ്രായണം പോലെ, പ്രാജാപത്യം പോലുള്ള കൃഷ്ണങ്ങളുണ്ട്, ഒരുപാട് വ്രതങ്ങൾ. നമ്മൾ ഏകാദശി വ്രതം പോലും അതുപോലെ അതിക്ലിഷ്ടമായിട്ടുള്ള ഒരുപാട് കർമ്മങ്ങൾ, വ്രതങ്ങളുണ്ട്. ഇതൊക്കെ പാപത്തെ ശമിപ്പിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. അത് മെൽപ്പത്തൂർ അവിടെ ക്ലിയർ 2 വരികൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. എന്ത് ഭംഗിയായിട്ടാണ് പറഞ്ഞത്, എനിക്ക് അത്ഭുതമായി. ഏയ്, നമ്മൾ അതിൻ്റെ റേഞ്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്തൊരു ഭംഗിയായിട്ടാണ് അത് പറഞ്ഞത്. നമ്മൾ 45 കൊല്ലം ഞാൻ അതിൽ അതിനൊക്കെ ശരിയായിട്ട് ഇത് വരെ ഇങ്ങനത്തെ ഒരു ഇത്രയും ചെറിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയും കാലം വേണ്ടി വന്നുല്ലോ.
പണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ നവതിപ്രായോപി തന്നവ്യഥേ തംഗ ആരുണ്യനിധിം അല്ലേ, ശേഷായുഷാ ദോഷയെന്നാണല്ലോ. ഇനി എനിക്കിപ്പോൾ 90 വയസ്സാണ്, എനിക്ക് വിഷമല്ലേ, അവസാനം ഒരു 10 സെക്കൻഡ് മതി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നിട്ട് അങ്ങനെ ലയിക്കാൻ. അല്ലാണ്ട് 90 കൊല്ലം ഇതുവരെ ഇങ്ങനെ സുഖിച്ചും കാപ്പിടിച്ചും അല്ലെങ്കിൽ ഇങ്ങനെ ആടി നടന്നിട്ടൊന്നും കാര്യമില്ല, അവസാനം 10 സെക്കൻഡ് മതി. നവതിപ്രായോപി തന്നവ്യഥ, അതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവും ഇല്ല. തം കാരുണ്യതിഥിം പ്രപദ്യ ശരണം ശേഷായുഷ ദോഷയെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള, ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളിൽ നമ്മൾ വരുമ്പോൾ ഈ അജാമളൻ്റെ കഥ പോലും നലുനന്തി വാസന അടുത്ത വരിയതാണ്, പുനന്തി പാപം നലുനന്തി വാസന, അത് വളരെ പ്രധാനമായി എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗവതത്തിലേക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലോ, നമുക്ക് കുറച്ചും കൂടി അതിലേക്കൊന്ന് കടക്കണല്ലോ, കാരണം കാലിക പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഭാഗവതത്തിൽ പറയുന്നത്, അതാണ് ഏറ്റവും പ്രധാനത്. വാസന, ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാസന, നമുക്ക് ഇപ്പോൾ ഞാൻ എനിക്കൊക്കെ ദിവസവും രാവിലെ ചായ കുടിക്കാൻ ഒരു അഡിക്ഷൻ അല്ലെങ്കിൽ ഹാബിറ്റ് എന്നൊക്കെ പറയും. ഇങ്ങനെ എല്ലാവർക്കും ഓരോന്നുണ്ടാവും, കുറേശ്ശൊക്കെ വേണം, മനുഷ്യർക്കൊക്കെ വേണം, അല്ലെങ്കിലും അത് തലയ്ക്ക് വെട്ടാന്ന് പറയും. അപ്പോൾ കുറേശ്ശൊക്കെ വേണം, അത് നിരുപദ്രവമായിരിക്കണം, ബാക്കിയുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത രീതിയിലാണ് നന്നായി, അത്രേ ഉള്ളൂ. ആ വാസന, അതിനോടുള്ള ആഗ്രഹം, അഡിക്ഷൻ എന്നും വേണമെങ്കിൽ പറയാം, അതിൻ്റെ അവസാനത്തെ ഒരു സ്റ്റേജാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഹാബിറ്റ് എന്ന് പറയും ശീലം, പിന്നെ അതൊരു അടിമത്വം എന്ന് പറയും, ഇല്ലെങ്കിൽ അഡിക്ഷനാവും. ആ അഡിക്ഷൻ ഈ വേദം കൊണ്ടോ ഇതുപോലുള്ള വ്രതം കൊണ്ട് നമുക്ക് ഇല്ലാണ്ടാവില്ല. കാരണം ഞാൻ പറയാം, ഞാൻ പലപ്പോഴും ആലോചിച്ചു, അത് ഏകാദശിയൊക്കെ കഴിഞ്ഞു, നമ്മൾ പട്ടിണി കിടന്നിട്ടാണ്, അതൊക്കെ ചെയ്തു, ഭാഗപാരായണങ്ങളൊക്കെ ചെയ്തു, പിറ്റേ ദിവസം ദ്വാദശി ആകുമ്പോഴേക്കും നമുക്ക് പാരണയ്ക്ക് ധൃതിയായി, നല്ല ചായ ഉണ്ടാക്കി വെക്കണേ, ഞാൻ കുളിച്ചു വേഗം വരാമെന്നാണ് പറയണത് നമ്മുടെ കുടുംബത്തിനോടേ. അപ്പോഴും നമുക്ക് ആ വാസന വിട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഏതാ അതിനോടുള്ള ഒരു ആഗ്രഹം വിട്ടിട്ടില്ല. അപ്പം പതുക്കെ പതുക്കെ വിടും, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ വിടും, അത് യാതൊരു സംശയമില്ല. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം. പിന്നത്തെ വരിയിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറയണത് അനന്തസേവാതു നിഗൃന്തതിദ്വയീം ഇതി പ്രഭോ ത്വത്പുരുഷാപഭാഷിരേ. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ, പറയുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചന ഉപകാരം തരും. ഇത് രണ്ടും ഏതാ പാപത്തെ നശിപ്പിക്കുന്നതും അതേപോലെ തന്നെ ഇപ്പുറത്തെ വാസന, അതിനോടുള്ള താല്പര്യം, തമോഗുണ പ്രധാനമായിട്ടുള്ള ഇന്ദ്രിയാർത്ഥങ്ങളോടുള്ള നമ്മളുടെ ആസക്തി ഇല്ലാണ്ടാക്കാനും അനന്തസേവ, അനന്തൻ, അന്തമില്ലാത്ത ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ഭഗവാന്റെ സേവ, അദ്ദേഹത്തിനോടുള്ള സേവിക്കുക, അദ്ദേഹത്തിനെ എല്ലാ തരത്തിലും ശരണം പ്രാപിക്കുന്നത്, നികൃന്തതിദ്വയീം രണ്ടിനെ അങ്ങോട്ട് ശമിപ്പിക്കുന്നതാണ്. ഇതി പ്രഭോ ത്വത്പുരുഷാപഭാഷിരേ എന്നാണ് അവിടെ. ഇത് ഞാൻ പലപ്പോഴും ഓർത്തു, ഇത് വളരെ വിശേഷമാണല്ലോ. അപ്പോൾ ഒന്നിന് വിരുദ്ധമാണ് എന്ന് തോന്നേണ്ട കാര്യമില്ല. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, കഴിഞ്ഞ എൻ്റെ മുൻപുള്ള തലമുറയിൽ വലിയ വേദപണ്ഡിതന്മാരും വേദജ്ഞൻ അവർക്കൊക്കെ ചെറിയൊരു പുച്ഛമുണ്ടോയെന്ന് എനിക്കൊരു സംശയം തോന്നാറുണ്ട്. അതാരും കുറ്റം പറയല്ല, ഞാൻ ഭാഗവതം വായന കേട്ടിട്ട് നടക്കും, പക്ഷെ അങ്ങനെയല്ല. എനിക്ക് ഇപ്പം മള്ളിയൂർ മാത്രമല്ല, അതുപോലെ തന്നെ വൈശ്രവണത്തിരാമൻ നമ്പൂരി, കോട്ടൂര്, തട്ടൂര് ഇവരെയൊക്കെ കാണാൻ, ചെറിയ ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ കാണാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതുപോലെ എത്രയോ എത്രയോ മഹാത്മാക്കൾ പണ്ടുണ്ടായിട്ടുണ്ട്, ഇവരൊക്കെ തട്ടൂരും പുരിയും അതുപോലെയുള്ള എത്രയോ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ആ ഗുരുവായൂരൊക്കെ ചെല്ലുമ്പോൾ ഇവരൊക്കെ ഉണ്ടാവും, ഒരു വളരെ സാത്വികന്മാരായിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ, ഇവരിത്രയും ജയമനാണെന്ന് നമ്മൾ കണ്ടാൽ മനസ്സിലാവുന്നില്ല. എത്ര ആൾക്കാരാണെന്ന് വരും, വാഴവന്നുണ്ടായിരുന്നു, അതിനെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും. അപ്പം എന്താ വെച്ചാൽ, ഇത്രയും മഹത്തായിട്ടുള്ള ഒരു ഭാഗവതം എന്ന് പറയുന്ന പുണ്യഗ്രന്ഥം ഇവിടെ ഒന്ന് നിന്നാൽ പോരാന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലോകം മുഴുവൻ വ്യാപരിച്ച് ഈ സത്വഗുണത്തിൻ്റെ പ്രധാനം മാത്രം മതി. സത്വഗുണം എന്നാണ് മൂർത്തമായിട്ടാണ് യോഗശാസ്ത്രം മറ്റേ സാഖ്യത്തിലും ന്യായത്തിലൊക്കെ പറയുന്നുണ്ട് ഈ സത്വഗുണത്തിൻ്റെ പ്രാധാന്യം. അതിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോഴാണ്, കാലം മാറി വരുമ്പോഴാണ് ഈ തമോ ഗുണ പ്രധാനമാവുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വേദത്തിൻ്റെയും പുരാണങ്ങളുടെയും, വിശേഷിച്ച് ഭാഗവതം മഹാപുരാണത്തിൻ്റെയും വ്യത്യാസത്തിൽ ഒന്ന് ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അനവധി വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉപനിഷത്തിന് യാതൊരു കുറവുമില്ല, പ്രാധാന്യക്കുറവുമില്ല. കാരണം അതിൽ നിന്നാണ് ഇതുണ്ടായത്, യാതൊരു സംശയവുമില്ല. കാരണം കാലം മാറി മാറി വന്നപ്പോൾ ആദ്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്രണവം ഉണ്ടായി, അതിൽ നിന്ന് ഗായത്രി, വേദം തുടങ്ങി ഇങ്ങനെ വന്ന് 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 പുരാണങ്ങളിലെത്തി. ഇപ്പം ചെറിയ ചെറിയ കഥകളിലൂടെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പം ഇതുപോലുള്ള രാഗാതിരോഗങ്ങൾ, രാഗം തുടങ്ങിയൊക്കെ രോഗങ്ങളായിട്ടാണ് ആയുർവേദത്തിൽ നമ്മളിപ്പോഴുള്ള ആൾക്കാർ പറയണത്. കാരണം രാഗം, ലോഭം, ക്രോധം, മോഹം, മതം, മത്സര്യം തുടങ്ങിയിട്ടുള്ളതൊക്കെ രോഗം ആണ്. അത് രോഗത്തെ ഉണ്ടാക്കും, അത് രാഗാതി രോഗാൻ സതതാനുഷക്താൻ എന്നാണ് പറയണത് തന്നെ. എപ്പോഴും നമ്മുടെ ശരീരത്തിൽ ജനിച്ചാൽ മരിക്കുന്നവരുള്ളതാണ് ഈ രാഗാദികളെ.
അതിനെ ശമിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളതാണ് ഇതുപോലുള്ള ഭഗവത് കഥകളും ഭാഗവത പാരായണവും. അതാണ് ഋഷഭൻ എന്ന യോഗീശ്വരൻ സ്വന്തം മക്കളോട് എന്ന പേരിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ മനോഹരമാണ്. ഇതൊക്കെ ഞാനിങ്ങനെ ചെറിയ പോയിന്റ്സ് എഴുതി വെക്കണം വെച്ചാൽ, ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാണ്ടാവുമ്പോൾ ചിലപ്പോൾ പലതും പ്രധാനപ്പെട്ടതും വിട്ടുപോകും. ശാഖാചങ്കരണം വരും. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് വരേണ്ടത്? നമ്മുടെ സനാതനധർമ്മ സംസ്കാരത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന 14 വിദ്യകൾ പറയുന്നുണ്ട്. പുരാണം, ന്യായമീമാംസ, ധർമ്മശാസ്ത്രാംഗ മിശ്രിത അല്ലേ, അതെ, വേദാ സ്ഥാനാനി വിദ്യാനാം ധർമ്മസ്യ ചതുർദശ. വേദ ഈ 14 ഏതൊക്കെയാണ്? പുരാണം ആദ്യം പറയണതാണ്. ന്യായമീമാംസ, ന്യായം എന്ന് പറഞ്ഞാൽ അവിടെ 4 പെടും. ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, ഇതൊക്കെ അതിൽ പെടും. മീമാംസ, പൂർവമീമാംസ, ഉത്തരമീമാംസ, അതിനെക്കുറിച്ചൊന്നും നമുക്ക് വിസ്തരിച്ച് പറയാൻ പറ്റില്ല. വേദാന്തമൊക്കെ അതിലാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ എന്താണ്? ന്യായശാസ്ത്രമുണ്ട്, മീമാംസ ഉണ്ട്, ധർമ്മശാസ്ത്രമുണ്ട്, 4 വേദങ്ങളുണ്ട്. ഈ വേദങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ആരണ്യക ഉപനിഷത്ത് നിങ്ങൾ വിചാരിക്കുന്നേക്കാൾ ബൃഹത്താണ് കാര്യങ്ങൾ. കാരണം എന്താ വെച്ചാൽ 4 വേദങ്ങളിൽ ഒരു വേദത്തിന് അനവധി ഉപനിഷത്തുകളുണ്ട്. ഈ ഓരോ ഉപനിഷത്തിനും ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. ആ ആദ്യം ഞാൻ പറഞ്ഞ പോലെ സത്യം വേദാ ധർമ്മം ചരാന്ന് ഇതിലുള്ളതാണ്, അല്ലെങ്കിൽ വേറെ ഒന്നില് ഈശാവാസ്യം ഇതം സർവം എൽ കിഞ്ച ജഗത്യാം ജഗൽ തേന ത്യക്തേന ഭുഞ്ജീഥ. ത്യാഗത്തെക്കുറിച്ച് ലോകത്തിൽ ഇത്രയും മനോഹരമായിട്ടൊരു വരി വേറെ ഇവിടെ എഴുതിയില്ല. ഈശാവാസ്യ ഉപനിഷത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ത്യാഗം, ത്യാഗം എന്നതേ ഇവിടുത്തെ മഹർഷി മഹാകവിയുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടത്. ത്യാഗം എന്നതേ നേട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ത്യാഗം തന്നെയാണ് ഏറ്റവും അധികം. അപ്പൊ തേന ത്യക്തേന ഭുഞ്ജ, ത്യാഗം ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് വേണം നമ്മൾ ഭുജിക്കാൻ. അതുകൊണ്ടാണ് ശ്രീബലിയും ഉത്സവബലിയും മറ്റുള്ള ആൾക്കാർക്കൊക്കെ അന്നദാനമൊക്കെ ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. അപ്പം ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ 14 വിദ്യകളെന്ന് പറയുന്നത്, ചതുർദശ വിദ്യകൾ. ഈ ചതുർദശ വിദ്യകളിൽ ആദ്യം പറയുന്നത് പുരാണമാണ്. പുരാണം എന്ന് പറഞ്ഞാൽ പരിട്ട് പുരാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ 10 ഉപനിഷത്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഓരോ വേദത്തിനും ഇന്നതെന്ന കണക്കുണ്ട്. ഇപ്പം ഛാന്ദോഗ്യം ആണെങ്കിൽ സാമവേദമാണ്, തൈത്തിരിയമാണെങ്കിൽ യജുർവേദമാണ്, ഇങ്ങനെ ഓരോന്നിനും പറയുന്നുണ്ട്. ഈ 10 പ്രധാനപ്പെട്ട ഉപനിഷത്ത് എന്നുള്ളൂ. 108 ഉപനിഷത്ത് ഇപ്പോഴും നമുക്ക് പ്രസിദ്ധീകൃതമായിട്ടുണ്ട്, അതല്ലാത്ത എത്രയോ ഉപനിഷത്തുകളുണ്ട്. അപ്പം ഇതെല്ലാം ചേർന്നൊരു വലിയൊരു വിജ്ഞാന രാശിയാണ്, ഒരു ഒരു കടലാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം പലപ്പോഴും നമ്മൾ ഇവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ PhD എടുക്കുന്നത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ ഒരു ഖണ്ഡികയെ വെച്ചിട്ടാണ് റിസർച്ച് ചെയ്യുന്നത്. നമ്മളൊക്കെ ധാരാളം കാണാറുണ്ട്, ഏത് പുസ്തകമാണെങ്കിലും, ഉപനിഷത്താണെങ്കിലും ബ്രാഹ്മണങ്ങളാണെങ്കിലും. ഇപ്പോൾ ബ്രാഹ്മണം അല്ലെങ്കിൽ ആരണ്യകം, ഏതെങ്കിലും ഒരു ആരണ്യകം എടുത്താൽ ജൈമിനി ആരണ്യകം, ആ ആരണ്യകം എടുത്താൽ ആ ആരണ്യകത്തിൽ ഒരു ചെറിയൊരു ഒരു ഒരു പാരഗ്രാഫിനെ വെച്ചിട്ടാണ് അവർ PhD തീസീസ് എഴുതുന്നത്. ഞാനിത് വെറുതെ പറയില്ല, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി പോയി നോക്കിയാൽ അറിയാം. അപ്പോൾ ഇത് മാത്രമല്ല, ഏത് വിഷയമാണെങ്കിലും അങ്ങനെയാണ്. വിജ്ഞാനം മുഴുവൻ എങ്ങനെയാണല്ലോ, ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ അടുത്തും അതിൻ്റെ താഴെ അടുത്തും ഇങ്ങനെ വന്ന് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഇപ്പോൾ നാനോ ടെക്നോളജി വന്നതോടുകൂടി ഈ സൂക്ഷ്മതരമായിട്ടുള്ളതിനെ കൂടി പഠിക്കാൻ ഒരു ഒരു ആയുസ് മുഴുവൻ വേണം. അപ്പം പിന്നെ നമ്മൾ ഇത്രയും ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് പറയണത്, അതിനെക്കുറിച്ച് മുഴുവൻ പഠിക്കാൻ ഒരായുസല്ല 100 ആയുസ് കൊണ്ട് തീരുന്ന എനിക്ക് തോന്നില്ല. പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള അല്പമതികളായിട്ടുള്ള, നമ്മൾ വിചാരിക്കും നമ്മൾ അനല്പമതിയാന്ന് വിചാരിക്കും, അത് വെറുതെയാ. നമ്മൾ എനിക്കൊരു തോന്നാറുള്ളത് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാവുന്നത്. നമ്മളേക്കാൾ വലിയ ബുദ്ധിമാന്മാരെ കാണുമ്പോഴാണ് നമുക്ക് ഇത്ര വലിയ വിവരമൊന്നുമില്ല മനസ്സിലാവുന്നത്. പണ്ട് പറയാറുണ്ട് ഈ ഐൻസ്റ്റീനും ന്യൂട്ടനൊക്കെ 8-10% ബുദ്ധി അവരുടെ ബ്രെയിൻ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു റിസർച്ച് നടന്നിട്ടുണ്ട്. അവരപ്പം അത്രയും കേമനായി. അപ്പോൾ ഇതിപ്പോൾ ലോകമുള്ളിടത്തോളം കാലം ഐസക് ന്യൂട്ടനെ കുറിച്ചും അല്ലെങ്കിൽ ഐൻസ്റ്റീനെ കുറിച്ചും ഒക്കെ അറിയും, കാരണം അത്രയും മഹത്തായ സംഭാവനകൾ അവർ ശാസ്ത്രത്തിന് ചെയ്തിട്ടുണ്ട്. അവർ പോലും ആകെയുള്ള അവരുടെ ഈ തലച്ചോറിൻ്റെ 10% താഴെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതിൻ്റെ ആ ഒരു അപരിമേയമായ പ്രഭാവം തന്നെ പറയാം. ഒരു നമുക്ക് അപരിമേയം എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്തതെന്നർത്ഥം. അപ്പം അതുകൊണ്ട് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് എന്ന് മാത്രമല്ല, ചാന്ദോഗ്യ ഉപനിഷത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇതിഹാസ പുരാണാനി പഞ്ചമവേദ ഉച്ചതെന്ന് വേറെ എവിടെ ഒരു ഇതിൽ പറയുന്നുണ്ട്. പുരാണം വേദാനാം വേദം എന്ന് ചാന്ദോഗ്യ ഉപനിഷത്തിൽ ഒരു ഇതിൽ പറയുന്നുണ്ട്. വേദങ്ങളിൽ വെച്ച് വേദമാണ് പുരാണം എന്ന് ചാന്ദോഗ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഉപനിഷത്തിൽ തന്നെ പുരാണത്തെക്കുറിച്ച് ഇത്രയും ഭക്തി ഭംഗിയായിട്ടുള്ള പരാമർശങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ വേദത്തിലേക്കോ ഉപനിഷത്തിലേക്കോ പോകാതെ
ഇവിടെ ഉള്ള മഹാഭാഗവതന്മാരായിട്ടുള്ള ആൾക്കാർ പറയണത് പോലെ വളരെ നല്ല മനസ്ഥിതിയോടുകൂടി നാരായണനാമം ജപിക്കുകയും ഭക്തിയോഗത്തോടുകൂടി ജീവിക്കുകയും ചെയ്താൽ മാത്രം മതി, സന്തോഷമായിട്ട് ലോകം മുഴുവൻ സന്തോഷമായിട്ട് ജീവിക്കാം. നമ്മൾ മാത്രമല്ല, എല്ലാവർക്കും സന്തോഷമാവും. നമ്മൾ നല്ലത് നിങ്ങളോട് ചെയ്താൽ നിങ്ങൾ നല്ലത് എന്നോട് ചെയ്യും. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അതാണ് വേണ്ടത്. അതാണ് അഷ്ടാദശ പുരാണേഷു വ്യാസോക്തം ദ്വയമേഹി എന്ന് കേട്ടിട്ടില്ലേ, പരോപകാര പുണ്യായ പാപായ പരിപേണ. 18 പുരാണങ്ങൾ ഇത്രയൊക്കെ വിസ്തരിച്ച് പറഞ്ഞ അവസാനം ഒരു വരി പറഞ്ഞു. എന്താ ഇത്രയൊക്കെ പറയണത്, എന്തിനാ അത്രയൊക്കെ വിസ്തരിച്ച് പറയണത്, അതൊന്നും വേണ്ട, ഒറ്റ വരിയിൽ ഒതുക്കി വ്യാസൻ. പരോപകാര പുണ്യായ പാപായ പരപീഡനം, ഒരാളെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ തന്നെ വലിയൊരു കാര്യം അത്. അപ്പൊ പാപം എന്ന് പറയുന്നത് വേറൊരാളെ മനസ്സാ വാചാ കർമ്മണ ഏത് തരത്തിലെങ്കിലും നമ്മൾ ഉപദ്രവിച്ചാൽ അത് പാപമാണ്. അങ്ങനെ പാപം ഇല്ലാണ്ടിരിക്കുകയാണ് നമ്മൾ ആദ്യമായിട്ട് വേണ്ടത്. പിന്നെ ചെയ്യാനുള്ളത് പരോപകാരമാണ്. പരോപകാര പുണ്യായ, വേറൊന്നുമല്ല, പുണ്യം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, പരോപകാര പുണ്യായ പാപായ പരപീഡനം, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത് ഈ പുരാണങ്ങളിലാണെങ്കിൽ എവിടെ പറഞ്ഞിരിക്കുന്നതും, മനുഷ്യൻ നല്ല രീതിയിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാത്വികമായ, ആ വാക്കെന്നെ ഇപ്പം ആൾക്കാർക്ക് അറിയില്ല, പിന്നത്തെയാണ് രജോ ഗുണം തമോ ഗുണം, സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന് പറയും. ഇപ്പം തമോ ഗുണത്തിൻ്റെ ആ ഒരു അതിപ്രസരം കാരണം സത്വഗുണത്തിൻ്റെ വാക്കിന് പോലും ഇപ്പോൾ കേൾക്കാനില്ല, അതിനെ പോലും കേൾക്കാനില്ലാത്തൊരവസ്ഥയും. അപ്പം ആൾക്കാർ സത്വഗുണം എന്ന് പറഞ്ഞാൽ എന്ത് സത്വമാണ് ചോദിക്കും. ഇപ്പം സത്വം എന്ന് പറഞ്ഞാൽ വേറെ സത്വം എന്നാണോ വിചാരിച്ചേണ്ടത്, അതല്ല. സത്വം എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയാണ് മനുഷ്യൻ്റെ, ഏറ്റവും ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായ 100% പ്യുവർ എന്ന് പറയാം. അത്ര നിർമ്മലമായ, നിർമ്മലം എന്ന് പറഞ്ഞാൽ മലമില്ലാത്തത്, കളങ്കമില്ലാത്തത് നിർത്തും, ആ ഒരവസ്ഥയാണ് സത്വഗുണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പോൾ ഈ വേദത്തിൻ്റെയും ഉപനിഷത്തിൻ്റെയൊക്കെ ചുവട് പിടിച്ച് എഴുതിയിട്ടുള്ള പുരാണങ്ങൾ വളരെ ആനുകാലിക പ്രസക്തമാണ്, യാതൊരു സംശയമില്ല. അപ്പം ഇത്രയും ഇതുകൊണ്ടാണ് ഇതിഹാസ പുരാണങ്ങൾ ഇന്ന് ഈ സ്വീകാര്യത കൂടിയിട്ടുള്ളത്. കാരണം നമ്മുടെ പരിമിതിയാണ്, നമ്മുടെ ബുദ്ധി ഗ്രഹണ സാമർഥ്യം. പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് വേദം 4 കൊല്ലം കൊണ്ടും 3 കൊല്ലം കൊണ്ടും വേദം, ഒരു വേദം പഠിക്കാൻ പറ്റും. ഇപ്പോൾ 5 കൊല്ലമൊക്കെ കുട്ടികൾക്ക് വേണം, 4-5 കൊല്ലം മിനിമം വേണം ഒരു വേദം സംഹിത മാത്രം പഠിക്കാൻ. സംഹിത മാത്രമേ ഉള്ളൂ, പിന്നെ ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്തൊക്കെ വേറെ പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഒരു ആളൊക്കെ ഒരു ആയുസ് കൊണ്ടൊന്നും പഠിച്ചു തീരില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്, നമ്മളൊക്കെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ചിന്ത ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഞാനിപ്പോഴും വിചാരിക്കുന്നത്, ഞാൻ കാരണം വെച്ചാൽ വേദത്തിൽ ഇപ്പോൾ ഞാൻ പഠിച്ച സാമവേദം ആണെങ്കിലും ഋഗ്വേദത്തിൽ അഗ്നിമീളേ പുരോഹിതം തുടങ്ങും, സാമവേദത്തിലാണെങ്കിൽ അഗ്ന ആയാഹീന്ന്. അപ്പം എന്നോട് ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസാധകൻ ചോദിച്ചു, സാമവേദത്തിന് ഒരു മലയാളത്തിൽ നല്ലൊരു വ്യാഖ്യാനം എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ വേറെ ഒന്നുമല്ല, യജുർവേദം എൻ്റെ ഉത്സാഹത്തിലൊരു പുസ്തകം ഇപ്പോൾ പബ്ലിഷ് ചെയ്തവർ, 3 വലിയ ഇതായിട്ട്. അപ്പോൾ അവർ എന്നോട് ചോദിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറച്ച് കാലം പഠിക്കും. അപ്പോൾ ആദ്യം എന്നോട് അവർ ചോദിച്ചു 6 മാസം കൊണ്ട് പറ്റുമെന്ന്. അപ്പോൾ ഞാൻ എടുത്ത വഴിക്ക് പറഞ്ഞു 6 കൊല്ലം കൊണ്ട് എനിക്ക് പറ്റില്ല, ഒന്നാമത് നമുക്ക് സമയമില്ല, വേറെ പ്രാരബ്ധങ്ങൾ ഒരുണ്ട്, ഇത് മാത്രമല്ല നമുക്ക് അതിനുള്ള കഴിവില്ല, പഠിച്ചിട്ട് വേണം ചെയ്യാൻ, എന്നാലും നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടായ സംഭവമാണ് ഞാൻ തുടങ്ങി. അപ്പോൾ അഗ്നി മീളെ പുരോഹിത് എന്നുള്ള പോലെ സാമൂഹ്യത്തിൽ അഗ്ന ആയാഹി വീതയെ ഗൃണാനോ ഹവ്യദാതയെ നിഹോത സത്സി ബരിഹിഷി എന്നാണ് വേദാദി ആദ്യത്തെ വേദത്തിലെ മന്ത്രം. ആദ്യത്തെ വേദത്തിലെ പറഞ്ഞാൽ സാമൂഹ്യത്തിലെ ആദ്യത്തെ മന്ത്രം. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എന്നാൽ ഈ അഗ്നി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതൊക്കെ പറ പുസ്തകങ്ങൾ. അപ്പോൾ എനിക്ക് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, തട്ടിക്കൂട്ടായാൽ പോരാന്നൊരു മോഹമുണ്ട്. അത് കേമായി എന്ന് ആൾക്കാരെ കൊണ്ട് പറയുന്നത് അതൊരു ഈ ആദ്യത്തെ വാസനയാണ് കേട്ടോ, ഞാൻ കേമനാണ് എന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ളൊരു മോഹമാണെന്ന് വെച്ചോളൂ. പക്ഷേ എന്തൊക്കെയായാലും ഞാൻ ഈ അഗ്നി എന്നുള്ള വാക്കിനെ കുറിച്ച് കുറച്ച് വായിക്കാൻ തുടങ്ങി. കുറേ പുസ്തകങ്ങൾ എൻ്റെ ഉണ്ട്, വേറെ എന്തെന്നൊക്കെ നോക്കി. ഒരു 45 പേജിൽ എഴുതിയാലും ഈ അഗ്നി എന്നുള്ള വാക്ക്, ഞാൻ വെറുതെ പറയല്ല, വെറുതെ അതിശയോക്തി പറയല്ല, 45 പേജ് എഴുതിയാലും തീരുന്നില്ല ഏത് ഈ അഗ്നി എന്നുള്ള വാക്കിൻ്റെ ഡെഫിനിഷൻ. കാരണം നമ്മൾ പറയുന്ന അത് ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ സമയം പോകുന്നുണ്ട് എന്നാലും, അഗ്നി എന്നുള്ള വാക്കിന് ഈ സംസ്കാരമില്ലാത്ത നമ്മുടെ സനാതന അല്ലെങ്കിൽ ഇന്ത്യൻ ഭാരതീയ സംസ്കാരമില്ലാത്ത വിദേശികൾ വന്നാൽ അവരുടെ അഗ്നി എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എന്താണെന്ന് പറയും, ഫയർ. അപ്പോൾ അഗ്നി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് സുഖമാണ്, വളരെ എളുപ്പമാണ്, അഗ്ന ആയാഹി എന്നല്ല, അഗ്നി മീൻസ് ഫയർ, ഓക്കെ തീർന്നു. പക്ഷെ നമ്മൾ 45 പേജ് എഴുതിയിട്ട് എന്നെ പോലുള്ള അല്പന്മാർക്ക് പോലും ഒന്നും എഴുതാൻ കഴിയുന്നില്ല. ഇതിനേക്കാൾ വലിയൊരു തമാശ ഉണ്ട്, കൃഷ്ണ യജുർവേദം, യജുർവേദം രണ്ടുണ്ട്, ഇതൊക്കെ പറയാൻ തുടങ്ങിയതാവും, കൃഷ്ണ യജുർവേദം ശുക്ല യജുർവേദം. മാക്സിമുള്ളരെ പോലുള്ള മഹാന്മാരായിട്ടുള്ള വിദേശികൾ പോലും അദ്ദേഹം ഋഷിമാരുടെ
പുനരവതാരാണെന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പോലും കൃഷ്ണ യജുർവേദം എന്നുള്ളതിനെ തർജ്ജമ ചെയ്തിരുന്നത് ബ്ലാക്ക് യജുർവേദമാണ്. കൃഷ്ണം എന്നുള്ള വാക്ക് നമുക്കൊക്കെ അറിയാം, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കർത്താള എന്നർത്ഥത്തിലാണ് ഒരർത്ഥമാണത്. സംസ്കൃതത്തിൻ്റെ പ്രത്യേകത നാനാർത്ഥം, ഓരോ വാക്കുകൾക്കും അനവധി അർത്ഥങ്ങളുണ്ട്, സന്ദർഭത്തിനനുസരിച്ച് അർത്ഥം പറയാറുണ്ട്. അതുകൊണ്ടാണ് വേദത്തിന് ഒരുപാട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ആദ്യ ഭൗതികം, ആധ്യാത്മികം, ആദ്യ ദൈവികം, ആദ്യ യാജ്ഞികം, ഇങ്ങനെ പല തരത്തിലുള്ള അർത്ഥവും വേദത്തിനുണ്ട്. അപ്പം ഇവിടെ കൃഷ്ണ യജുർവേദം എന്നുള്ള വാക്കിന് അവർ വേഗം തർജ്ജമ ചെയ്തു ബ്ലാക്ക് യജുർവേദമാണ്. ശുദ്ധ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. കൃഷ്ണം എന്ന് പറഞ്ഞാൽ മിക്സഡ് എന്നാണ് അർത്ഥത്തിൻ്റെ, ഈ മിക്സ് ചെയ്തത് അല്ലെങ്കിൽ കലർപ്പോടുകൂടി, കലർപ്പ് എന്നാ മലയാളത്തിലെ വാക്ക്, കലർപ്പോട് കൂടിയതെന്നാണ് കൃഷ്ണ യജുർവേദത്തിൻ്റെ അർത്ഥം. അത് വ്യാഖ്യാനത്തിലൊക്കെ സായണ ഭാഷത്തിലും പല ദിക്കിലും പറയും, ഭാഷകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെ നമ്മൾ വേഗം കൃഷ്ണ യജുർവേദം എന്നുള്ളതിന് ബ്ലാക്ക് യജുർവേദ എന്നാണ് ഇപ്പോഴുള്ള പുസ്തകങ്ങൾ, ഇംഗ്ലീഷുകാർ എഴുതിയ പുസ്തകങ്ങൾ മുഴുവൻ ഉള്ളത്. അപ്പം എന്തായി, ആ ഒരു വഴി തെറ്റിപ്പോണ വഴി പോണ പോക്കാണ് ഞാൻ പറയണത്. അപ്പം ഇവിടെ അഗ്നായാഹി നിലയിൽ അഗ്നേ ആയാഹി വീതേ എന്നാണ് പദങ്ങൾ, അഗ്നേ അല്ലയോ അഗ്നേ. ഈ അഗ്നേ എന്ന് പറയാൻ ഇപ്പം ഞാൻ വിചാരിച്ചു അയ്യോ അങ്ങനെയാണെങ്കിൽ ജഠരാഗ്നി, ഞാൻ പഠിച്ചതാണ് ആയുർവേദത്തിൽ പഠിച്ചതാണ് ജഠരാഗ്നി, അതൊരു അഗ്നിയാണ്. ജഠരാഗ്നി എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് എനർജി അല്ലെങ്കിൽ പവർ എന്ന് പറയും. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അതിനെ എൻസൈം ആയാലും ശരി, ഹോർമോൺ ആയാലും എന്തായാലും ഉള്ളിലുള്ള രാസപദാർത്ഥങ്ങൾ, ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാസപദാർത്ഥങ്ങൾ, ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ എന്ത് എനർജിയാണോ ഉപയോഗിക്കുന്നത് അതിനാണ് ജഠരാഗ്നി എന്ന് പറയുന്നത്. ജഠരാഗ്നി കുറവാണ്, എനിക്ക് കുറച്ച് മരുന്ന് തരുമെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴുള്ള ഒരു അഷ്ടചൂർണം കൊടുക്കാറുണ്ട്, കുട്ടികൾക്കൊക്കെ അഷ്ടചൂർണം കൊടുക്കും. ഈ ജഠരാഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി ഉണ്ടല്ലോ അവിടെ, ഈ നമ്മൾ പറയുന്ന ഫയർ അല്ലാന്ന് അപ്പം തന്നെ മനസ്സിലായില്ലേ. വൈശ്വാനരാഗ്നി വേറൊരഗ്നിയാണ്. ഇങ്ങനെ എത്രയോ തരത്തിലുള്ള അഗ്നികളെക്കുറിച്ച് പുരാണങ്ങളിലും സ്മൃതികളിലും ശ്രുതികളിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അഗ്നി എന്ന് പറഞ്ഞാൽ എവിടേക്കൊക്കെ എത്തി? ഈ ഋഗ്വേദത്തിൽ ആദ്യത്തെ മന്ത്രത്തിൽ അഗ്നിവേളയെ വിരോഹിക്കുന്നുള്ളത് യജ്ഞസ്യ ദേവ മൃത്യുജം ഹോതാരം രത്നധ, ഹോതാവായിട്ടുള്ള അഗ്നിയാണ്. ഹോതാവ് എന്ന് പറഞ്ഞാൽ ഹോമം ചെയ്യുന്ന ആളാണ്. അപ്പം അഗ്നി ആൾ മാറി, അഗ്നി ഹോതാവ് ഒന്നാണ് അവിടെ. അപ്പം വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങോട്ട് പോണ പോക്കേ, നമ്മളിപ്പോൾ ഹോമം ചെയ്യാന്ന് പറഞ്ഞാൽ അഗ്നി വേറെ, ഞാൻ വേറെ, ഞാൻ ഹോതാവ്, ഹോതാവ് പറഞ്ഞാൽ ഹോമിക്കുന്ന ആൾ, ഈ ഹോ ഞാൻ ഹോതാവ്, അഗ്നി അവിടെ. ഇവിടെ അങ്ങനെയല്ല, അഗ്നി ഹോതാവാണ്. ഹോതാരം രത്നധാതമം, അഗ്നിയെ ഉപാസിക്കുന്നു അല്ലെ അഗ്നി, അതാണ് അവിടെ അർത്ഥം അഗ്നിയെ. അപ്പം അവിടെ ഉദ്ദേശിക്കുന്ന അഗ്നി നമ്മൾ ഈ പറയുന്ന ലൗകികമായിട്ടുള്ള അഗ്നിയല്ല, FIRE എന്ന് പറയുന്ന ഫയർ അല്ല. ചില സന്ദർഭത്തിൽ അങ്ങനെയും പറയുന്നുണ്ടാവും, അതിനുകൊണ്ടാണ് പര്യായങ്ങൾ പറയുന്നത്. അഗ്നിർവൈശ്വാനരോ വന്യർവീതിഹോത്രോ ധനഞ്ജയ കൃപീഡുവിനോ ജാതവേദാസ്തനുവനപ, ഇതൊക്കെ അമരകോശത്തിൽ എത്രയോ പദങ്ങൾ ഒരു ഒരു വസ്തുവിനെ പ്രതിപാദിക്കുന്നുണ്ട്. അത്ര വിപുലമായ വിസ്തൃതമായിട്ടുള്ള ഒരു ഭാഷയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഭാഗവതം പോലുള്ള മഹാപുരാണങ്ങളും. വൈദികമായിട്ടുള്ള സംസ്കൃതത്തിൽ രചിച്ചിരിക്കുന്നതാണ് ശ്രുതികൾ അഥവാ വേദങ്ങളും. എത്ര മിനിറ്റ് കൂടുതൽ എടുക്കാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. അതെ, ഒന്ന് ഒന്ന് എന്നോട് പറയണതിന് വിരോധമില്ല, എപ്പോഴും ഒന്ന് കൈകൊണ്ട് കാണിച്ചാൽ മതി. അപ്പോൾ ഇതിലേക്ക് കടന്നാൽ, നമ്മൾ പണ്ടൊക്കെ പറയണ പോലെ ഒരു കാട്ടിലേക്ക് കടക്കണ പോലെയാണ്, മൊത്തം കാടായി എന്ന് പറയും, മൊത്തം ഒരു കൺഫ്യൂഷനായി എന്ന് പറഞ്ഞ പോലെയാണ്, ഇതിലേക്ക് കടന്ന് ആകെ വട്ടുപിടിക്കാന്ന് പറയും. അങ്ങനെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് ആദ്യത്തെ തുടക്കത്തിലുണ്ടാവും. ഈ യോഗിമാരൊക്കെ യോഗം അവിടെ അവസാനത്തിനു മുമ്പേ, പ്രത്യേകിച്ച് താന്ത്രിക് വേൾഡിലൊക്കെ വ്യാപരിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഇടയിലെ ഒരു മതിഭ്രമം എന്ന് പറയും, മതിഭ്രമം വരും. അപ്പം നമ്മളൊക്കെ അത് വിടാതെ, ആ മതിഭ്രമം കൂടാതെ നേരെയായിട്ടുള്ള വഴിയിലേക്ക് പോയി നേരെയായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഈശ്വരാനുഗ്രഹം തന്നെ വേണം. അതിന് കാർന്നോന്മാരുടെ അനുഗ്രഹം വേണം, ഈശ്വരാനുഗ്രഹം വേണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ അവരെയൊക്കെ അതൊക്കെ ചെയ്തു, നമ്മൾ തോന്നിവാസയെ കാണിക്കുള്ളൂ വെച്ചാൽ യാതൊരു ഗുണമില്ല, നമുക്കും അടുത്ത തലമുറയ്ക്കും അതുകൊണ്ട് ദോഷമേ വരുള്ളൂ എന്നുള്ളത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇതിനെയൊക്കെ യഥാവിധി പ്രതിപാദിക്കുന്ന ഭാഗം തന്നെയാണ് ഋഷഭയോഗിയെ പോലുള്ള ആൾക്കാരുടെ ചരിതവും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും. ഓക്കെ, അപ്പം ഇത് നമ്മളിപ്പോൾ എങ്ങനെയാണ് വന്നത്? സാധാരണ ബ്രഹ്മാവ് അങ്ങനെ ആ ക്രമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആയുർവേദം അതുപോലുള്ള എല്ലാ മഹാഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ പുരാതന കൃതികളൊക്കെ പറയുന്നുണ്ട് ബ്രഹ്മാവ് വന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ക്രമത്തിൽ ശ്രീനാരദൻ ഇങ്ങനെ വന്ന് 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 ശ്രീശുഗൻ ഇങ്ങനെ വന്ന് പരീക്ഷിച്ച്. ഇതൊക്കെ എന്തിനാ പറയണമെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടിയല്ല ഇതൊന്നും പറഞ്ഞത്, നമുക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലുള്ള കഥകൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ സൂദനം ശബരം സംവാദ രൂപേണ ഇതൊരു കഥ അവതരിപ്പിച്ചു. അതിപ്പോൾ ഭഗവത്ഗീതയിൽ അങ്ങനെയാണ്, ഭഗവത്ഗീതയിൽ പറയുന്ന പ്രമാണങ്ങൾ. ഇപ്പോൾ ഈ കേൾക്കുന്ന അർജുനനോ
പറയുന്ന ശ്രീകൃഷ്ണനോ അറിയാത്ത കാര്യങ്ങളല്ല. ഇവിടെ പ്രത്യേകം ഋഷഭയോഗി പറയുന്നുണ്ട്, തൻ്റെ മക്കളൊക്കെ ഇതൊന്നും അറിയാത്ത ആൾക്കാരൊന്നുമല്ല, അവരെല്ലാം അറിഞ്ഞ നാഭിയുടെ പുത്രനായ ഋഷഭനാവട്ടെ, ഋഷഭദേവൻ്റെ ഋഷഭയോഗിയുടെ മക്കളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, ഭരതനെ പോലുള്ള, ഭരതൻ അദ്ദേഹം പ്രധാനിയാണല്ലോ, അതുകൊണ്ടാണ് ഭരതൻ ഭരിച്ചുകൊണ്ടാണ് അവിടെ ഭാരതം എന്ന് പേര് വന്നത്. നവയോഗികളൊക്കെ ആവട്ടെ, ഇവർക്കൊക്കെ ഒന്നും അറിയാത്തല്ല, പക്ഷെ അവരെ മുൻനിർത്തി ഈ കഥകളൊക്കെ ഇങ്ങനെ പറയണം. അപ്പം എത്ര മനോഹരമായിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉത്തമമായിട്ടുള്ള മാർഗം പറഞ്ഞു കൊടുക്കാനുള്ളത്. കുട്ടികളോട് പറയുമ്പോൾ നമ്മൾ വേദത്തിലെ മന്ത്രങ്ങളൊന്നും പറഞ്ഞെടുത്താൽ അവർക്ക് ദഹിക്കില്ല. അതുപോലെ നമ്മൾ കുട്ടികളാണ്, ബാലന്മാരാണ്, ബാലപ്രബോധനമായിരിക്കണം. അതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഋഷഭയോഗി എല്ലാം അറിയുന്ന ആൾക്കാരാണ് തൻ്റെ പുത്രന്മാരെങ്കിലും അവരെ മുൻനിർത്തി ബ്രഹ്മാവർത്തം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് വലിയൊരു സദസ്സിൽ വെച്ച് ഈ ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ചും അദ്വൈത വേദാന്തത്തെക്കുറിച്ചൊക്കെ മനോഹരമായിട്ട് വളരെ ഗംഭീരമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ പ്രിയവ്രതൻ മുതൽ ഇങ്ങനെ നിന്ന് ആഗ്നീധരൻ, ആഗ്നീധരൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഇതിൽ പറയുന്ന പല പദങ്ങളും വേദത്തിലുള്ള ഋത്വക്കുകളുടെ പേരാണ്. ആഗ്നീധരൻ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഋത്വക്കാണ് അധ്വര്യം എന്നൊക്കെ പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇതിൽ ഏത് പദങ്ങളെടുത്താലും ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഋഷഭദേവൻ എന്ന് പറയുന്ന ഋഷഭൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്, ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണെന്ന് അർത്ഥമല്ല. കാരണം എന്താ, അദ്ദേഹം ഈ നാഭിയുടെ പുത്രനായിട്ട് ജനിച്ചപ്പോൾ അംശാവതാരമായിട്ടാണ് ജനിച്ചത്. ഇപ്പോൾ ഉത്തമനാവാതെ വയ്യ, അപ്പോൾ അദ്ദേഹത്തിന് ഇതിൽ കൂടുതൽ ഉത്തമമായിട്ടുള്ളൊരു പേര് ഋഷഭൻ എന്നല്ലാതെ ഋഷഭമായിട്ടുള്ളൊരു പേര് വേറെ കൊടുക്കാനില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഋഷഭൻ തന്നെ പേര്, ഇതന്നെ മതി നിനക്ക് പേര്. ഇപ്പോഴും ചില ആൾക്കാരെ കണ്ടാൽ നമുക്ക് തോന്നും അയ്യൾക്ക് തന്നെ പേര് ഭാഗം എന്ന് പറഞ്ഞു, മഹാ അപകടമായിട്ടുള്ള ചില പേരുകൾ കാണുമ്പോഴേ ആൾക്കാരുടെ സ്വഭാവം പോലെ ഇരിക്കും. അവിടെ അങ്ങനെ ഇപ്പോൾ അവിടെയും എന്താണ്ടായി, കുട്ടികളില്ലാതിരുന്നപ്പോൾ നാഭി ഒരു വലിയൊരു യാഗം ചെയ്തു, അതിൽ പ്രവർഗ്യം എന്ന് പറഞ്ഞ വളരെ വിശേഷമായിട്ടുള്ളൊരു കർമ്മം, ഞങ്ങളൊക്കെ യാഗത്തിന് ആദ്യത്തെ രണ്ടാം ദിവസം മുതൽ പ്രവർഗ്യത്തിന് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ 2000 ഡിഗ്രി സെൽഷ്യസിലൊക്കെയാണ് തീ ഇങ്ങനെ ആളിപ്പോവുക. അത് നെറ്റിൽ നോക്കിയാൽ മതി, അതിരാത്രം എന്നാൽ സോമയാഗം എന്ന് അടിച്ചു കഴിഞ്ഞാൽ കാണാം, 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് വലിയ തീയിൻ്റെ ഗോളം ഭം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ക്രിയക്കാണ് പ്രവർഗ്യം എന്ന് പറയാം. ഈ പ്രവർഗ്യത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഋത്വിക്കുകൾ ആ കർമ്മം ചെയ്യുന്ന ആൾക്കാർ ഇദ്ദേഹത്തിന് വേണ്ടി ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്തു. എന്താ റിക്വസ്റ്റ് ചെയ്ത്? അങ്ങക്ക് സദൃശനായിട്ടുള്ള, തുൽസദൃശനായിട്ടുള്ള ഒരു പുത്രനെ ഈ യുദ്ധാനന്ദ് കൊടുക്കണം. ആർക്ക? സക്ഷാൽ നാഭി എന്ന് പറയുന്ന ആൾക്ക്. അപ്പോൾ അദ്ദേഹം ആ എല്ലാ അലങ്കാരങ്ങളോടും കൂടി അദ്ദേഹം അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഥ. ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ടതില്ല, അലങ്കാരമൊക്കെ വളരെ വിസ്തരിച്ച് ഗദ്യത്തിലാണ് പറയണത്. അത് അവസാനം ഭഗവാൻ ഒന്നിങ്ങനെ ആലോചിച്ചു, എനിക്ക് സദൃശനായിട്ട് വേറെ ആരാണോ, എനിക്ക് സദൃശനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, അപ്പം എന്താ ചെയ്യുക? നിങ്ങളെന്തായാലും ഇത്ര കേമന്മാരായിട്ടുള്ള ഋത്വക്കുകൾ, മഹാശ്രേഷ്ഠന്മാരായിട്ടുള്ള വിപ്രന്മാർ എന്നോടിങ്ങനെ അപേക്ഷിച്ചു. അപ്പം നിങ്ങളുടെ അതിൽ പറയുന്നുണ്ട് ബ്രഹ്മവാദോ നവൃഷ എന്നൊക്കെ പറയുന്നുണ്ട്. ബ്രഹ്മവാദം എന്ന് പറഞ്ഞാൽ വേദജ്ഞന്മാർ പണ്ഡിതന്മാരെ നടത്തം. ഈ പണ്ഡിതന്മാരും ജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുടെ വാക്ക് വെറും വാക്കാവില്ല. നിങ്ങൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്താൽ ഇനിയിപ്പോൾ അതിനൊരു വഴിയില്ല. അപ്പം ഇനി എന്താ വഴി? എനിക്ക് സദൃശനായിട്ട് വേറെ ആളില്ലേ, ഇനി മനസ്സദൃശനായിട്ട് വേറെ ഒന്നുമില്ല എന്ന് അവിടെ പറയുന്നില്ല. അപ്പം എന്താ, എന്നാൽ ഞാൻ തന്നെ എൻ്റെ ഒരു കഷ്ണം ഒരു അംശാവതാരമായിട്ടാണ് വരാം എന്ന് പറഞ്ഞിട്ട് അവസാനം മേരുദേവിയിൽ ഈ ഋഷഭനായിട്ട് അവതരിക്കുകയുണ്ടായത്. അത് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അറ്റം വരെ പോകുമ്പോഴേക്കും നമുക്കിങ്ങനെ അത്ഭുതമാവും. കാരണം അജഗരാവൃത്തിയോ അങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് അല്ലേ, ഗോമൃഗ കാക്ക ചര്യ എന്നൊക്കെ പറയും. അതെ അതെ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവസാനം ചെയ്ത അദ്ദേഹം. അപ്പോൾ ഇങ്ങനെ ഋഷഭദേവനായിട്ട് അദ്ദേഹം വളരെ ഉത്തമത്തിൽ ഉത്തമമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം അവിടെ രാജ്യം ഭരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ അജഗരാവൃത്തിയും കൂടി പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ പലപ്പോഴും അത് അത്ഭുതപ്പെടാറുണ്ട്. പെരുമ്പാമ്പിനെ പോലെ, ഇത് അവസാനത്തെ കഥയാണ് കേട്ടോ, അവസാനം പറയുന്നുണ്ട്, ഞാൻ ഇടയിൽ പറയണമെന്നുള്ളൂ. ഈ പെരുമ്പാമ്പിനെ പോലെ അതിനെ കിടക്കുക, ഒരു ചിലപ്പോൾ ഒരു കൊല്ലൊക്കെ അങ്ങോട്ട് കിടക്കും. അദ്ദേഹം ഞാൻ നീ എന്നുള്ള വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം എന്നോടൊരു വളരെ പ്രസിദ്ധനായിട്ടൊരു ഫിലോസഫർ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ചോദിച്ചു, ഈ നമ്മളൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും, പക്ഷേ ഏറ്റവും ആ മുകളിലെത്തി നിൽക്കുന്ന ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ശരിയാ തോന്നും. നമ്മളൊക്കെ വസ്ത്രധാരണം ചെയ്യുന്നതുകൊണ്ടാണ് അതൊരു ഈ ഭേദചിന്ത ഉള്ളതുകൊണ്ടാ, ശരിയല്ലേ? നമ്മൾ ചിന്തിച്ചാൽ വളരെ സത്യം അത്. ഭേദം ഞാൻ നീ എന്നുള്ള വ്യത്യാസം, ഞാനാണ് നീ പെണ്ണ് അല്ലെങ്കിൽ ഇത് കുട്ടി ഇത് വലിയ ആള്,
നീ കാശുകാരൻ ഞാൻ ദരിദ്രൻ ഇങ്ങനെയുള്ള ഭേദചിന്ത ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് തലത്തിലാണെന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഋഷഭയോഗിക്ക് അതൊന്നും ഇല്ലേണ്ടേ അവസാനം. അപ്പം അദ്ദേഹത്തിന് തുണിയൊന്നും വേണ്ട, പണ്ട് പറഞ്ഞാലും തുണി ഗുണം ഒന്നും വേണ്ട. കാരണം വെച്ചാൽ അദ്ദേഹം ഈ ലോകത്തിൽ വ്യാപരിച്ച് കിടക്കുന്ന ആ ശക്തിയും ഞാനും ഒന്നന്നെയാണ്, നിങ്ങളും ഞാനും ഒന്നാണെന്നുള്ള തത്വമസിന്നോ അഹം ബ്രഹ്മാസ്മിന്നോ എന്തോ ആവട്ടെ, അതൊക്കെ ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ സ്വയം അങ്ങോട്ട് അനുഭവിച്ചപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പറ്റില്ലാത്ത കാര്യമാണ്. കാരണം ഇങ്ങനെയായി കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് ജയിലിടൂല്ലോ, ഉറപ്പാണുള്ളത്. ചിലപ്പോൾ ഇപ്പൊ നടക്കുന്ന ഭ്രാന്തന്മാർ ചിലപ്പോ ഇതുപോലെ ജഡഭരതനെ പോലെയോ അല്ലെങ്കിൽ ഋഷഭയോഗിയെ പോലെയുള്ള ആൾക്കാരുണ്ടാവാൻ നമുക്കറിയില്ല. അത് പണ്ട് പറയാറുണ്ട്, ബ്രഹ്മജ്ഞാനം കിട്ടിയ ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയും. നമ്മൾ സാധാരണ ഒരു ചായക്കടയിൽ ചെന്ന് ചായ കുടിക്കുമ്പോൾ അവിടെ വലിയ മഹാപണ്ഡിതനായിട്ട് ഒരാളുണ്ടാവും, അവർ ഒരിക്കലും അവർ കാണിക്കില്ല ഞാൻ ഇത് ആത്മജ്ഞാനം കിട്ടിയ ആളാണെന്ന്. അതുപോലെ ഇദ്ദേഹം എന്താ വെച്ചാൽ അജഗരാവൃത്തി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറേ കാലം ഒരു പെരുമ്പാമ്പരെ പോലെ അങ്ങനെ കിടക്കും. ആരെങ്കിലും കൊണ്ട് ചോറ് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന് കിടക്കും, മലമൂത്ര വിസർജനം അവിടെ കിടന്നിട്ട്, എല്ലാം അവിടെ കിടന്നിട്ട്. അതിന് അതിൽ നിന്ന് വലിയൊരു തത്വം ഗ്രഹിക്കാണ്ട് ആ പെരുമ്പാമ്പും ഞാനും തമ്മിൽ വ്യത്യാസമില്ല, ഒക്കെ ഭഗവാന്റെ അംശമാണെന്നുള്ള ആ വിചാരം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ ഗോമൃഗ കാക്കചര്യ, ഗോ എന്ന് പറഞ്ഞാൽ ഗോ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഗോ അല്ല, സംസ്കൃതത്തിൽ ഗോ എന്ന് പറഞ്ഞാൽ പശു എന്നർത്ഥം. പശുവിനെ പോലെ ഇങ്ങനെ നടക്കുക, നാല് കാലിൽ നടക്കുക. അതുപോലെ മൃഗം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്, മൃഗം ആനിമൽ എന്നർത്ഥമുണ്ട്, അതല്ലാതെ മാൻ എന്നർത്ഥമുണ്ട്, സംസ്കൃതത്തിൽ പല അർത്ഥങ്ങളുണ്ട്. അപ്പം മൃഗങ്ങളെ പോലെ ജീവിക്കുക, കാക്കയെ പോലെ, ഇങ്ങനെയൊക്കെ അദ്ദേഹം ജീവിച്ചു എന്നാണ് പറയണത്. ഒരു നമ്മൾ ആ അത് സങ്കല്പിക്കുമ്പോൾ വളരെ ഉദാത്തമായിട്ടുള്ളൊരു ചിന്തയാണത്, നമുക്കൊന്നും പ്രാക്ടിക്കലാക്കാൻ പറ്റില്ലെങ്കിലും കാക്കചര്യ, കാക്കനെ പോലെ, കാക്കയെ പോലെയുള്ള ജീവിക്കുക. അപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കുക, കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതമോ അല്ലെങ്കിൽ ഒരു ഞെട്ടലൊക്കെ ഉണ്ടാവും. അത്ഭുതമല്ല, നമുക്കൊരു അത് ആലോചിച്ച് നോക്കും, ഒരാളെ ഒരു മൃഗത്തെപ്പോലെ എങ്ങനെ സഞ്ചരിക്കുകയാണെന്ന് വെച്ചാൽ അത് രണ്ട് തരത്തിലേ വരുള്ളൂ. ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ നൊസ്സ എന്ന് പറയും, തലയ്ക്ക് വെട്ടായിട്ട് ചെയ്യും, അതല്ലെങ്കിൽ ഏറ്റവും മുകളിലെത്തിയ ആൾ, അല്ലാണ്ട് വേറൊരാൾക്കും ഇത് സാധ്യമല്ല. അപ്പം ഇദ്ദേഹത്തിനെ പോലുള്ള മഹാത്മാവ് അംശാവതാരമായിട്ടുള്ള ഋഷഭയോഗിയെ പോലുള്ള ആൾക്കാർക്ക് യാതൊരു സംശയമില്ല, ആ ഏറ്റവും ഉത്തമത്തിൽ ഉത്തമനായിട്ടുള്ള ആളായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഈ ഇദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥയിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഋഷഭയോഗിയുടെ കഥ ആസ്വദിക്കാൻ പോലും പറ്റിയത്. ഇതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ കേൾക്കുകയും അതുപോലെ വായിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഇതൊന്നും നമുക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റില്ലെങ്കിലും സങ്കല്പിക്കാം. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ വിചാരിക്കാറുണ്ട്, ഞാൻ അംബാനി ആയാലോ സങ്കല്പിക്കാറുണ്ട്. നമുക്ക് നടക്കണ കാര്യമില്ല എന്ന് നമുക്കൊക്കെ അറിയാം, പക്ഷെ സങ്കല്പിക്കണേന് പണ്ടവരുടെ മന്ത്രിയാണെങ്കിൽ രാജാവായിക്കൂടെ, നമുക്ക് പ്രധാനമന്ത്രി ആവാം, ഇന്ത്യൻ പ്രസിഡന്റ് ആവാം, ഇപ്പം പിന്നെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവാം. അപ്പം ഇതൊക്കെ എങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിക്കാനെങ്കിലും ഒരു അവസരം, ഒരു ഉത്തമമായിട്ടുള്ള ഒരു ജീവിതചര്യ നടത്തിയ ആൾക്കാർ പണ്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കാൻ നമുക്ക് ഒരു പ്രേരണയായത് ശ്രീമദ് ഭാഗവതം പോലുള്ള മഹാപുരാണങ്ങളിലെ കഥകളാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാലികമായ പ്രസക്തി. ഇത് വേദത്തിൽ നിന്നും കിട്ടുന്നില്ല, അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം വേദത്തിൽ ആദ്യം പറഞ്ഞ പോലെ സാരവത് വിശദോമുഖം അക്ഷോഭ മനവദ്യഞ്ച സൂത്രം സൂത്രവിദോവിദ് എന്ന് പറഞ്ഞ പോലെ വളരെ ആറ്റിക്കുറുക്കിയ രീതിയിലാണ് ഉപനിഷത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്, വേദത്തിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് ഒരിക്കലും നമുക്ക് ഇന്നത്തെ കാലത്ത് പ്രായോഗികമാവുന്നില്ല. ഇതാണ് അതിൽ ഏറ്റവും വലിയൊരു അന്തരം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഋഷഭയോഗി ഇതുപോലെ നാഭീഢപുത്രനായിട്ട് ജനിച്ചു. അപ്പം അദ്ദേഹം ജനിക്കുമ്പോൾ തന്നെ സർവജ്ഞനാണെങ്കിലും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടി എങ്ങനെയാണോ ജീവിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഗുരുകുലത്തിലേക്ക് പോയി, അവിടത്തേക്ക് പഠിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരാലും അസൂയപ്പെടുന്ന രീതിയിൽ അദ്ദേഹം രാജ്യം ഭരിച്ചു. അത് കണ്ടപ്പോൾ ഇന്ദ്രന് കുറച്ചൊരു വിഷമായി. ഇന്ദ്രൻ പതുക്കെ എന്നാൽ കുറച്ച് ദിവസം അവിടെ മഴ പെയ്യിക്കണ്ടെന്ന് വിചാരിച്ചു, അങ്ങനെ കഥ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് ശതക്രതുവൊക്കെ ആയിട്ടുണ്ട്, അതൊക്കെ പിന്നെ പിന്നീട് പറയുന്നുണ്ട്. ആ 100 യാഗം ചെയ്ത് ശതക്രതു എന്നാണ് പറയുന്നത്, ഇന്ദ്രൻ്റെ ടൈറ്റിലാണ്. അപ്പം ഇദ്ദേഹം ഒന്ന് തമാശട്ട, നീയൊക്കെ എന്താ ഒരു തൃണം എന്നുള്ള നിലയ്ക്ക് ഒരു തമാശയോടുകൂടി ഋഷഭയോഗി സ്വന്തം യോഗബലം കൊണ്ട് മഴ പെയ്യിച്ചു എന്നാണ്. ഇവിടെ യോഗബലം കൊണ്ടല്ല, ഇപ്പോൾ അതിവൃഷ്ടി അനാവൃഷ്ടിയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇപ്പോൾ അല്ലേ. അന്ന് രാജാവ് അദ്ദേഹത്തിന് പ്രജകൾക്ക് നല്ലതിന് വേണ്ടിയാണ് മഴ പെയ്ച്ചത്, ഇപ്പോൾ പ്രജകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളപ്പൊക്കവും
ദുരിതങ്ങളൊക്കെ വരുന്നത്. അതൊക്കെ കൃത്രിമമായിരിക്കാം അല്ലാതെ ആയിരിക്കാം, എങ്ങനെയായാലും കലികാലത്തിൻ്റെ സ്വഭാവം എന്നുള്ള നിലയ്ക്ക് ഇന്നിപ്പോൾ ഈ കാണുന്നതൊക്കെ ഏത് ഭരണാധികാരിയാണെങ്കിലും യഥാ രാജ തഥാ പ്രജ, ഇപ്പം യാതൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ അക്രമമൊക്കെ ഇത്രയും കൂടുന്നത് തന്നെ. അതൊക്കെ ഒരു ഞാൻ കാലികമായിട്ട് പറഞ്ഞു തന്നുള്ളൂ. എങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഇത്രയും പ്രഗത്ഭമായിട്ടുള്ള ഒരു ചരിതം, ഋഷഭയോഗിയുടെ ചരിതം, ആത്മതത്വജ്ഞാനത്തെ വെളിവാക്കുന്നതിൽ ഭാഗവതത്തിൽ മറ്റേതൊരു കഥയെക്കാളും മുന്നിൽ തന്നെയാണ്. കാരണം അത്രയും ഭംഗിയായിട്ട് അദ്ദേഹം ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. നവയോഗികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകാദശി സ്കന്ധത്തിൽ അവർ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ടല്ലോ. അവരുടെ ആ ഒരു യോഗ്യത, അവരെ കൂടി അവരെപ്പോലുള്ള ആ മഹാന്മാരെയാണ് ഇദ്ദേഹം ഇത് പഠിപ്പിക്കുന്നത്. ഈ ബ്രഹ്മസാക്ഷാത്കാരത്തിനുള്ള വഴികൾ, ആ വേദാന്തത്തിൻ്റെ അഗ്രമുള്ള ഏറ്റവും ഉദാത്തമായിട്ടുള്ള ചിന്തകൾ, ഇതൊക്കെ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് അവരെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഈ കർമ്മബന്ധമില്ലാതിരിക്കാൻ എങ്ങനെയാണ്, ഇതൊക്കെ അദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. കർമ്മബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ പുനർജന്മം ഉണ്ടാവണേൻ്റെ പ്രധാന കാരണം രണ്ടെണ്ണം. ഒന്ന് ഈ കർമ്മബന്ധം നമുക്ക്, അതുകൊണ്ടാണല്ലോ നമ്മൾ പണ്ട് മാനായിട്ട് മറ്റേ ഇദ്ദേഹം വന്നതൊക്കെ അല്ലേ. ഭരതൻ്റെ വലിയ കഥകളൊക്കെ ഉണ്ടല്ലോ, പല ദിക്കിലും പറയുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് ഈ മരിക്കുമ്പോൾ പോലും ഈ കർമ്മബന്ധനം ഉണ്ടാകുമ്പോൾ പുനർജന്മം ഇല്ലാതെ വരില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇനി മോഡേൺ സയൻസ് അനുസരിച്ച് പറഞ്ഞാലും വളരെ ശരിയാണ്. പിതാവൈ പുത്രനാമാസി എന്ന് വേദത്തിൽ പറയുന്നതാണ്. പിതാവും പുത്രനും ഒന്നെയാ, അതന്നെയല്ലേ ക്രോമസോമിലും പുതിയ ജനറ്റിക്സിൽ പറയുന്നത്. ജനറ്റിക്സിലും എന്താ പറയുന്നത്, അച്ഛൻ്റെ അമ്മയുടെയും ജീനുകൾ തന്നെയാണല്ലോ ഇങ്ങോട്ട് പറയണത്, ഇതന്നെയല്ലേ വേദത്തിലും പറയണത്. അപ്പോൾ ശാസ്ത്രതത്വങ്ങൾ വളരെ ആധികാരികമായിട്ട് വേദത്തിലൊക്കെ പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ തെറ്റാണ്, അന്ധമാണ്, എന്താ പറയുക, അന്ധവിശ്വാസമാണ്, വിവരമില്ലായ്മയാണ്, പണ്ടേതോ താടിക്കാർ എഴുതി വെച്ചതാണെന്ന് പറയുന്നത് നമ്മുടെ വിവരമില്ലായ്മയാണ്. ഞാൻ അങ്ങനെ പറയുന്ന ആൾക്കാരുടെ വിവരമില്ലായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നിനെ എതിർക്കുമ്പോൾ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വേണം എതിർക്കാൻ. പഠിച്ച് മനസ്സിലാക്കിയാൽ ആസ്തികമായിട്ടുള്ള ധർമ്മ ഗ്രന്ഥങ്ങൾ ഒരിക്കലും നമുക്കതിനെ എതിർക്കാൻ പറ്റില്ല. ഞാൻ കേട്ടത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. പണ്ട് മാക്സ് മുള്ളർ, ഇപ്പം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ മാക്സ് മുള്ളർ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് സംസ്കൃതവും വേദമൊക്കെ പഠിച്ചതെന്ന് കേട്ടിട്ടുണ്ട്. അവസാനം അദ്ദേഹം അതിൻ്റെ വലിയൊരു ആരാധകനായി മാറി. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് പോലുമില്ല മാക്സ് മുള്ളർ. അദ്ദേഹം ഇതൊന്ന് നശിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. അവസാനം അദ്ദേഹം എൻ്റെ മലയാളം പുസ്തകം കേരളത്തിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട്. മാക്സ് മുള്ളർ ഋഗ്വേദത്തിൻ്റെ സൂക്തങ്ങളെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഗരിമ അല്ലെങ്കിൽ മഹാത്മ്യം മനസ്സിലാവുന്നത്. അതാണ് നമ്മൾ ചെയ്യാത്തത്. നമ്മൾ അന്ധമായിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതുപോലുള്ള നമ്മുടെ സനാതനധർമ്മത്തിന് ഇത്രയും എതിരാളികൾ ഉണ്ടാവാൻ കാരണം ഇതിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അവർ മനസ്സിലാക്കിയ യാതൊരു വിഷയമില്ല. നമുക്ക് അങ്ങനെ ഒരു മതത്തിനെയും ഒരു വിശ്വാസത്തെയും നമ്മൾ എതിർക്കാറില്ല. എല്ലാം സ്വാംശീകരിക്കുക ചെയ്യുന്നത്. നമ്മുടെ ഈ ഭാരതീയമായ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്, എല്ലാം ഉൾക്കൊള്ള ചെയ്യുന്നത്. അതെന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ആദ്യം പറഞ്ഞ പോലെ ഏകം സത്യപ്രാബുധാവതന്തി അല്ലെ വിശ്വം ഭവത്യേക നേടും, ഇതൊക്കെ വേദത്തിലുള്ളതാണ്. വിശ്വം ഭവത്യേക നേടും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഒറ്റ കൂട് നീടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിക്കൂടെന്നർത്ഥം. അത് അന്ന് എഴുതിയിരിക്കുക, ഏതാ 10,000 കൊല്ലങ്ങളോ അതിനും എത്രയോ പഴക്കമുള്ള വേദത്തിൽ എഴുതിയിരിക്കുകയാണ് വിശ്വം ഭവതി ഏക നീടം. ഇതിന് ഇതിൽ മനസ്സിലാക്കാൻ ഒരു വിഷമമില്ല. വിശ്വം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ലോകം മുഴുവൻ, ഭവതി ഏക നീടം. നീടം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ ഡിക്ഷണറി നോക്കിയാൽ അറിയാം പക്ഷിക്കൂട എന്നർത്ഥം. ഇപ്പം ഈ ലോകം മുഴുവൻ, ഇപ്പം നമ്മൾ ഈ സൈബർ ലോകം അങ്ങനെയല്ലേ, ഇപ്പം നമ്മളിപ്പോൾ എല്ലാം ഒന്നായില്ലേ. ഇവിടെ ഇരിക്കുന്ന നമ്മളിപ്പോൾ ഞാൻ എന്തെങ്കിലും അധിക പ്രസംഗം പറയുന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കണത്. അപ്പം എന്ന് വെച്ചാൽ അത് വിശ്വം ഭവത്തി ഏക നീടെന്നുള്ള സത്യമായതുകൊണ്ട് അങ്ങനെ വന്നത്. അപ്പം ഇത്രയും മഹത്തായിട്ടുള്ള സന്ദേശങ്ങളാണ് വേദത്തിലാണെങ്കിലും ഉപനിഷത്തിലാണെങ്കിലും അതിനെ അനുസന്ധാനം ചെയ്യുന്ന, അതിനെ ഫോളോ ചെയ്യുന്ന ഭാഗവതം പോലുള്ള മഹാഗ്രന്ഥങ്ങളിലും ഉള്ളതെന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണന്മാർക്കുള്ളതാണ്. ഇതല്ലാതെ ഈ ആദ്യം പറഞ്ഞ പോലെ ഇവിടെയുള്ള കർമ്മബന്ധത്തെ വിച്ഛേദിക്കുന്നത് എങ്ങനെയാണ്, വിഷയാസക്തി ഇല്ലാതിരിക്കുന്നത് എന്താണ്, ആ കാമാൽ ക്രോധോ വിജായതെ ക്രോധാൽ ഭവതി സമൂഹ സമൂഹാൽ സ്മൃതി ഭ്രമ, ഇതൊക്കെ ഗീതയിലുള്ളതാണ്. സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്ചിന്നാണ്. ഇത് വളരെ സൈക്കോളജിക്കലായിട്ട് വളരെയധികം ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന ഒരു വലിയൊരു സംഗതിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. സംസ്കൃതത്തിലാണെന്നുള്ള ഒരൊറ്റ കുഴപ്പമേ അതിനും പറ്റിയിട്ടുള്ളൂ. കാരണം അത് ഇംഗ്ലീഷിലാണെന്ന് എഴുതിയിരുന്നെന്ന് വെച്ചാൽ ആൾക്കാർ ഓ വലിയ ഭേഷ ഗംഭീരായി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കയ്യോട്ടാൻ ആളുണ്ടാവും.
സംസ്കൃതം മൃതഭാഷയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിനെ നശിപ്പിക്കാൻ ആവോളം ശ്രമിച്ചു. പക്ഷെ അത് ഒരിക്കലും നശിക്കാൻ പോലില്ല. വേദവും സംസ്കൃതവും ഭാഗവതവും ഒന്നും ഒരിക്കലും നശിക്കാൻ പോലില്ല. കാരണം എന്താ വെച്ചാൽ അത് മനുഷ്യന് ഗുണം മാത്രം പറയുന്ന ഗ്രന്ഥങ്ങളാണ്, അല്ലെങ്കിൽ ഭാഷയാണ്. ഒരിക്കലും ഞാൻ ആരോ പറഞ്ഞിട്ടുണ്ട്, സംസ്കൃതത്തിൽ മോശമായിട്ടുള്ള ഒരു പദം സംസ്കൃത ഡിക്ഷണറി നോക്കിയാൽ നിങ്ങൾ കാണില്ല. എന്ത് പദം ഉണ്ടെങ്കിലും അത് വളരെ ഭംഗിയായിട്ടുള്ളതാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിൽ, ഇപ്പൊ നമ്മൾ സാധാരണ പറയാം, തെറി പറയാ, അല്ലെങ്കിൽ അശ്ലീലം പറയാന്നത് ഇതിന്റെ സംസ്കൃത വാക്ക് നോക്കിയാൽ നല്ല പദങ്ങളാണ്. ആ പദങ്ങളൊക്കെ ഒരു മാധുര്യമുണ്ട്, ഒരു മനോഹാരിത ഉണ്ട്. കാരണം അതിൽ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്ത സംസ്കൃത ഭാഷയെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണത്. ഈ സി എ ടി എഴുതി കാറ്റ് എന്ന് വായിക്കും പൂച്ച എന്ന് പറഞ്ഞ പോലെ അല്ല. സംസ്കൃതത്തിൽ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു വാക്ക് വാക്ക് വാക്കാ. അതാണ് ഏറ്റവും മഹത്തായ ഭാഷയുടെ ലക്ഷണം. അധികം പറയുന്നില്ല. സംസ്കൃതം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സംസ്കരിക്കപ്പെട്ടത്, റിഫൈൻഡ് എന്നാണ് അർത്ഥം, പ്യൂരിഫൈഡ്. അപ്പൊ ആ ഭാഷ ഇത്രയും മനോഹരമായിട്ടില്ല. ഞാൻ അടുത്തിടെയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കമ്പ്യൂട്ടറിന് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭാഷ സംസ്കൃതമാണെന്ന് ഫോറിനേഴ്സ് ആരൊക്കെ പറഞ്ഞു എന്നൊക്കെ ഞാൻ ലേഖനങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും എന്താ പറയുക, ആത്യന്തികമായിട്ട് മനുഷ്യനെ സ്പരിശിക്കുന്ന, ഏറ്റവും അധികം ആനന്ദമുണ്ടാക്കി തരുന്ന ഒരു സംസ്കാരം ഭാരതത്തിലല്ല വേറെ എവിടെ ഉണ്ടായില്ല. ഈ ഭാരതം എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ ഓർക്കണം, സക്ഷാൽ ഋഷഭയോഗിയുടെ മകനായിട്ടുള്ള ഭരതൻ ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടാണ് ഈ ഭാരതം എന്നുള്ള പേര് ഇവിടെ വരാൻ കാരണം. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ താഴെ പറയുന്നുണ്ട്, അത് ഈ ഭരത മഹർഷി ഭരത രാജാവ് ഭരിച്ചുകൊണ്ട് ഈ അജനാഭവർഷം അല്ലേ, അജനാഭവർഷം എന്നുള്ള ആ രാജ്യത്തിന്, നമ്മൾ പറയുന്ന ഇന്ത്യ അല്ല, ഇന്ത്യയെ കൂടാതെ അടുത്തുള്ള സമീപ രാജ്യങ്ങളിലും ഉൾപ്പെടുന്ന ഇതേ സംസ്കാരം ഇപ്പോഴും കുറച്ചെങ്കിലും അനുസന്ധാനം ചെയ്യുന്ന രാജ്യങ്ങളും കൂടി ഉൾപ്പെട്ട അജനാഭവർഷം എന്ന് പറയുന്നതായിരിക്കാം. എന്തായാലും അതിനാണ് ഭാരതം എന്ന് പറയുന്നത്. ആ ഭാരത ആ ഭരതന്റെ പിതാവാണ് നമ്മളിപ്പോ ഈ പറഞ്ഞ ഋഷഭയോഗി. ഋഷഭയോഗിയുടെ ചരിതം എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം ഇതിപ്പോൾ ഓരോ പോയിന്റും വെറുതെ ഞാനൊന്നും തൊട്ട് നോക്കിയിട്ടുണ്ട്. ഈ പണ്ട് പറഞ്ഞാൽ സദ്യക്കൊക്കെ എല്ലാം ഉളമ്പുമ്പോൾ ആദ്യം നമ്മൾ ഈ നമ്മളെപ്പോലെ വാസന അല്ലെങ്കിൽ ഇതുപോലുള്ള ആസക്തിയിലെ ആൾക്കാരും ഇങ്ങനെ തൊട്ട് നിൽക്കണം. ഞാൻ പതിവില്ല, പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, കാളൻ ഓളൻ ശരി പുളിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോഴേക്കും കുറച്ച് പുളിഞ്ചി ഉണ്ടെങ്കിൽ അതൊന്നും തൊട്ട് നിൽക്കും. ഇതുപോലെ നമ്മളൊന്ന് തൊട്ട് നോക്കിയുള്ളൂ, അപ്പോഴേക്കും തന്നെ നമ്മുടെ സമയമൊക്കെ അതിക്രമിച്ചു. നിങ്ങളുടെയൊക്കെ ഒരു ഇതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇത്രയൊക്കെ ഒരു പറയാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അവസാനം അദ്ദേഹത്തിന്റെ അവസാനത്തെ ശ്ലോകം, നിത്യാനുഭൂതം ജലാഭ നിവൃത്ത ദൃഷ്ട ശ്രേയസ്യതന്ത്രബുദ്ധേ ലോകസ്യ കരുണയാഭയമാത്മലോകം ആഖ്യാന്നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. അങ്ങനെ ഭഗവാനായിട്ടുള്ള ഋഷഭ രാജാവിന്, അദ്ദേഹം ഭഗവാൻ തന്നെയാണ്, അദ്ദേഹത്തിനായിക്കൊണ്ട് നമസ്കാരം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ലോകസ്യ കരുണയാ അഭയം ആത്മലോകം. കരുണയാഭയം എന്നാണ്, ഒരിക്കലും തെറ്റി പറയരുത്, കരുണയാഭയം എന്ന് പറയരുത്, കരുണയാഭയം ആത്മലോകം, കരുണയാ അഭയം ആത്മലോകം, അങ്ങനെ തന്നെ പറയണം. അല്ലെങ്കിൽ നേരെ വിപരീത അർത്ഥം, അഭയത്തിന് പകരം ഭയാവും. ഭയം ഉണ്ടെങ്കിൽ അഭയം കിട്ടില്ല ഉറപ്പാ. ഭയം ഇല്ലാണ്ടേ അഭയം ഉണ്ടാവുള്ളൂ. അഭയം ഉണ്ടാവണമെങ്കിൽ ഭയം ഇല്ലാണ്ടാവണം, അല്ലെങ്കിൽ തിരിച്ചും പറയാം. എങ്ങനെയായാലും ആ അഭയം ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഋഷഭയോഗീശ്വരനായിക്കൊണ്ട് നമസ്കാരം. ആഖ്യാന്നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. എന്തായാലും ഈയൊരു വലിയൊരു മഹത്സംരംഭത്തിൽ കുറച്ചു നേരം അവിടെയും ഇവിടെയൊക്കെ ആദ്യം പറഞ്ഞ പോലെ ആട് കടിക്കുന്ന പോലെ അവിടെയും ഇവിടെയൊക്കെ ഒന്ന് കടിക്കാൻ പറ്റി. എനിക്ക് അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഒരു സംതൃപ്തി ഉണ്ടായി. കുറച്ച് മനുഷ്യൻ്റെ മനസ്സിന് വികാസം പ്രാപിക്കുക എന്ന് പറയും. ഇന്നലെ ഈ സമയത്തുണ്ടായിരുന്നതിനേക്കാൾ 1% എനിക്കൊരു വികാസം ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ കൃതാർത്ഥനായി, പുണ്യവാനാണെന്നർത്ഥം. അതിവിടെ വന്നതോടുകൂടി എനിക്ക് ഉണ്ടായി എന്നുള്ള ഉറപ്പ് ബോധ്യമുണ്ട്. അതോടുകൂടി എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. നമസ്കാരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.